குடியிருக்கும் என்னுடைய சரி என் நெஞ்சில் குடியிருக்கும் தமிழ்நாட்டு மக்கள் அனைவரும் அவங்க முன்னாடியும் சரி இன்னைக்கு வந்து அந்த கொடியை அறிமுகப்படுத்துறதுல எனக்கு ரொம்ப ரொம்ப பெருமையா நினைக்கிறேன் இதுவரைக்கும் நாம நமக்காக உழைச்சோம் இனி வரப்போற இயர்ஸ்ல நம்மள ஒரு கட்சி ரீதியா நம்மளை தயார்படுத்திக்கிட்டு தமிழ்நாட்டுக்காகவும் தமிழ்நாட்டு மக்களின் உயர்வுக்காகவும் நம்ம எல்லாருமா சேர்ந்து உழைப்போம் ஒரு சந்தோஷமா ஒரு கெத்தா நம்ம இதை ஏற்றி கொண்டாடுவோம் இது வந்து வெறும் நம்மளுடைய ஒரு கட்சிக்கான கொடியா மட்டும் இதை நான் பார்க்கலைங்க தமிழ்நாட்டோட வருங்கால தலைமுறைக்கான ஒரு வெற்றிக்கான ஒரு குடியா தான் நான் பார்க்கிறேன் இது வந்து உங்க இல்லத்துல உங்க உள்ளத்துல இதெல்லாம் நான் சொல்லாமலே நீங்க ஏத்திவீங்கன்றது எனக்கு நல்லா தெரியும் பட் இருந்தாலும் அதுக்கான அந்த முறையான அந்த பெர்மிஷன் வாங்கிட்டு அந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ்லாம் ஃபாலோ பண்ணிட்டு அனைவரிடமும் தோழமை பாராட்டி நம்ம வந்து இதை ஏத்தி கொண்டாடுவோம் சரிங்களா அது வரைக்கும் கான்பிடென்டா இருங்க நல்லதே நடக்கும் வெற்றி நிச்சயம் ഇതുപോലെ ഒരുപാട് ആരവങ്ങൾ കയ്യടികൾ നമ്മൾ തമിഴ് രാഷ്ട്രീയത്തിൽ തമിഴ് സിനിമയിൽ കണ്ടിട്ടുണ്ട് വിജയ്യുടെ ചിത്രം ഇറങ്ങുമ്പോൾ തമിഴ്നാട് മുഴുവൻ ഇളകിമറിയും ഏതാണ്ട് രണ്ടായിരം മുതലുള്ള ഒരു രണ്ടായിരത്തി നാല് മുതലുള്ള വിജയ്യുടെ ഒരു ചരിത്രം അതാണ് കേരളത്തിലും പാലഭിഷേകമടക്കം നമ്മൾ കണ്ട് പരിചയിച്ചത് വിജയ് ചിത്രങ്ങൾ റിലീസുമായി ബന്ധപ്പെട്ടാണ് തമിഴ് രാഷ്ട്രീയത്തിന് തമിഴ് സിനിമയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമായിരുന്നു വ്യാഴാഴ്ച വിജയ് തൻ്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പതാകയും ഗാനവും പുറത്തിറക്കി എം ജി ആർ ശിവാജി ഗണേശൻ ജയലളിത വിജയകാന്ത് നെപ്പോളിയൻ കമൽഹാസൻ ശരത്കുമാർ ഏറ്റവും ഒടുവിൽ ഉദയനിധി സ്റ്റാലിൻ അങ്ങനെ എത്രയോ സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അതിൽ വിജയം കണ്ടത് എം ജി ആറും ജയലളിതയും മാത്രം കമൽഹാസനൊക്കെ ഒന്നുമാകാൻ സാധിക്കാത്ത പശ്ചാത്തലവും ഏറ്റവും ഒടുവിൽ ഡി എം കെയുമായി കൂട്ടുകൂടുന്നതൊക്കെ നമ്മൾ കണ്ടു ആറ് തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ജയലളിത ആണ് ഏറ്റവും രാഷ്ട്രീയത്തിൽ വിജയിച്ച ഒരാൾ മൂന്നു തവണ എം ജി ആറും മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിച്ച ആളാണ് ചെന്നൈയിലെ പനയൂരിലുള്ള പാർട്ടി ഓഫീസിൽ വെച്ച് ഔദ്യോഗികമായി വിജയ് ഇന്ന് പതാക ഉയർത്തി പാർട്ടിക്കായി ഔദ്യോഗിക ഗാനവും പുറത്തിറക്കി രണ്ട് നിറത്തിലുള്ള പതാകയാണ് ആനയും മറ്റും ആ പതാകയുടെ ഭാഗമാണ് മഞ്ഞ നിറം ഏറ്റവും പ്രധാനമായും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കും സിനിമ പോലും ഉപേക്ഷിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഇടമായ സിനിമ ഉപേക്ഷിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും കടക്കുകയാണ് സെപ്റ്റംബർ അവസാനം വമ്പൻ റാലി വിജയ് നടത്തും എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട് വിജയ് തലൈവരാകുമോ തമിഴ്നാടിൻ്റെ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച വിജയ്ക്ക് എന്ത് സ്പേസാണ് തമിഴ് രാഷ്ട്രത്തിലുള്ളത് മാധ്യമപ്രവർത്തകർ ധന്യരായേന്ദ്രൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു ശ്രീ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ ഫ്രണ്ട് ലൈൻ്റെ മുൻ എഡിറ്ററാണ് സബാസ്റ്റ്യൻ എം വിജയ് ഫാൻസ് അസോസിയേഷൻ്റെ ആളോ ഈ ചർച്ചയുടെ ഭാഗമാകും ചന്ദ്രകാന്ത് വിഷ്ണുനാഥ് ന്യൂസ് എയ്റ്റീൻ വെബ് എഡിറ്റർ അദ്ദേഹം ക്ഷമിക്കണം ഈ ചർച്ചയുടെ ഭാഗമാകും മറ്റൊന്ന് ഈ നമ്മുടെ ഓഫീസിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഫാൻസ് വിജയിക്കുണ്ട് ഒന്ന് അപർണക്കുറുപ്പും മറ്റൊന്ന് ഹരിയുമാണ് ഇവർ രണ്ടുപേരും വിജയെക്കുറിച്ചുള്ള തങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവെക്കും ആദ്യം ചന്ദ്രകാന്തിലേക്കൊന്ന് പോകണം ചന്ദ്രകാന്ത് വിജയ് സ്പേസ് ഇപ്പോഴത്തെ തമിഴക രാഷ്ട്രീയത്തിൽ അത് വളരെ പ്രധാനമാണല്ലോ കാരണം ഈ എ ഐ ഡി എം കെയുടെ അവസ്ഥ നമുക്കറിയാം അവർ പല ഘടകങ്ങളായി വിഘടിച്ചു പോയി ഇപ്പോൾ അണികളൊക്കെ പല വഴിക്കാണ് പല പാർട്ടികളാണ് ഡി എം കെയുടെ അപ്രമാദിത്വമാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അടുത്തു കടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്താണ് എതിരാളികളില്ലാത്ത താരമായി സ്റ്റാലിൻ വാഴുന്ന സ്ഥലത്ത് വിജയിക്ക് എന്ത് സ്പേസ് മറ്റു പല രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഇറങ്ങി പരാജയപ്പെട്ടയിടത്ത് എന്ത് സ്പേസ് എന്നുള്ളതാണല്ലോ പ്രധാനമായും നമ്മൾ കാണേണ്ടത് രഞ്ജിത്ത് ഇത് തമിഴ്ത രാഷ്ട്രീയം കഴിഞ്ഞ ഒരു അറുപത് എഴുപത് കൊല്ലമെടുത്താൽ നമുക്കറിയാം അത് ഓരോ പേഴ്സണാലിറ്റി അതായത് ആ വ്യക്തിത്വത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അത് നമ്മൾ ദ്രാവേഡിയൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെയും പെരിയവരാണെങ്കിലും അണ്ണാദരയാണെങ്കിലും എം ജി ആർ ആണെങ്കിലും കരുണാനിധി ആണെങ്കിലും ജയലളിത ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാലിനെത്തി നിൽക്കുന്ന ഈ ഒരു പേഴ്സണാലിറ്റിയുടെ പേരിലുള്ള ആ കരിസ്മയുടെ പേരിലുള്ള ഒരു വലിയ ഫോളോയിങ് അവിടുത്തെ രാഷ്ട്രീയത്തിലേക്കുണ്ടാവുന്നുണ്ട് അതിൽ ഏറ്റവും നല്ലതുപോലെ വിജയിച്ചത് ഈ ഇവർക്കെല്ലാവർക്കും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സിനിമാ ബന്ധം ഉണ്ടായിരുന്നെങ്കിലും നടൻ എന്ന നിലയിൽ എം ജി ആർ വലിയ വിജയമായിരുന്നു മാത്രമല്ല അദ്ദേഹം വന്നു അദ്ദേഹമാണ് താര രാഷ്ട്രീയം എന്ന നിലയിലേക്ക് മലയാള നമുക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു വലിയ വിജയം ഉണ്ടായത് അതിന് പല കാരണങ്ങളുണ്ട് അതിനുള്ള അതിൽ മാത്രമല്ല അതിനുശേഷം വന്ന ജയിലെടുത്താം ജയലളിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ താര രാഷ്ട്രീയത്തിൻ്റെ പിൻഗാമിയാകേണ്ടിയിരുന്നത് എം ജി ആറിൻ്റെ ഭാര്യ ജാനകി രാമേന്ദ്രനാണ് പക്ഷേ ശരിക്കുമുള്ള ആ കരിസ്മയുടെ പേരിലും ആ താര ആ ഒരു വില താര നിലവാരത്തിൻ്റെ പേരിലും ജയിലുള്ളതയാണ് പിന്നീട് അതിൻ്റെ സ്പേസ് കൈയടക്കിയത് ഒരുപക്ഷേ ജെ എം ജി ആറിനേക്കാൾ വലിയ രീതിയിൽ രാഷ്ട്രീയം ഫൈറ്റ് ചെയ്തിട്ട് എം ജി ആറിനൊരിക്കലും രാഷ്ട്രീയം ഫൈറ്റ് ചെയ്തിട്ട് വന്നതെന്ന് കരുതുന്നില്ല കാരണം വലിയ രീതിയിലുള്ള താര ആരാധന അദ്ദേഹത്തിന് അല്ലെങ്കിൽ താര പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ സഹായിക്കുകയും അങ്ങനെയാണ് ജയലളിതയെ സഹായിക്കുകയും ജയലളിത ഒരു നല്ല രാഷ്ട്രീയത്തിൻ്റെ ഉടമയായിട്ട് വന്ന് അല്ലെ രാഷ്ട്രീയ പോരിൽ അവർ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ മുന്നുള്ളവരുടെ എല്ലാം ഒരു കരിസ്മയുടെ ഭാഗമാണ് ഇപ്പോൾ സ്റ്റാലിൻ സ്റ്റാലിൻ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ പിതാവ് കരുണാനിധിയുടെ ഒരു കരിസ്മയുടെ ഒരു നാലിൽ ഒന്ന് മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഇത്രയും നാളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലനിന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു എന്താ വലിയ കരിസ്മ തന്നെയുണ്ട് എന്നാൽ ഇനി അടുത്ത തല ഇതിലേക്ക് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ യുവത്വത്തിൻ്റെ മത്സരം തന്നെയാണ് ഉള്ളത് അവിടെ ദയാനിധിമാരനാണ് തീർച്ചയായിട്ടും ഡി എം കെയുടെ അടുത്ത പ്രതിനിധിയായിട്ട് വരുന്നത് ഒപ്പം തന്നെ നമുക്കൊരു ലീഡർ എന്ന നിലയിൽ പറയാൻ പറ്റുന്നത് ബി ജെ പിയുടെ അണ്ണാമലയാണ് പക്ഷേ ഇവർ രണ്ടുപേരുമല്ല വിജയ് വിജയ്ക്ക് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള താര ആരാധകരുടെ പിന്തുണയുള്ള ഒരു നടൻ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലോഞ്ചിന് വളരെയധികം സഹായിക്കും എന്നുള്ളത് മാത്രമല്ല നേരത്തെ ഇപ്പം പല ഇതിനെക്കാട്ടിലും വലിയ താരങ്ങളായിരുന്ന വിജയകാന്തൊക്കെ ഈ ആ കാലത്ത് വന്നിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നു പക്ഷേ അന്നൊക്കെ കരുണാനിധിയും എന്നുള്ള രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എ ഡി എം കെയുടെ ഒരു നേതൃത്വ രാഹിത്യമുണ്ട് ഇതുപോലെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ എ ഡി എം കെയിലേക്ക് വരുന്നില്ല അവിടെയും അജിത്തിൻ്റെ പേര് നടൻ അജിത്തിൻ്റെ പേരൊക്കെ പറഞ്ഞെങ്കിൽ അദ്ദേഹം ഒരിക്കലും അതിലേക്ക് വരില്ല എന്ന് തന്നെ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരെ വെച്ചുകൊണ്ട് ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയി വിജയിക്കുക എന്നുള്ളത് എ ഡി എം കെക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ദയാനിധിമാരൻ ഒരു നടനും കൂടിയാണ് ഒപ്പം തന്നെ തൻ്റെ തലമുറകളായ രാഷ്ട്രീയത്തിലുള്ള പരിചയമുണ്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു ഇതിനെതിരായിട്ട് വരുന്ന ആളാണ് വിജയ് എന്നുള്ളതുകൊണ്ട് തന്നെ വിജയ്ക്ക് തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ട് പക്ഷേ അതിന് ചില ക്ലോസുകളുണ്ട് അതാണ് പ്രധാനം അതായത് തമിഴകത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് നമുക്കറിയാം കമൽഹാസന് പോലും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സൂപ്പർ താരമായിട്ടും രജനീകാന്തിനൊപ്പം വാഴ്ത്തപ്പെട്ട ഒരു താരമായിട്ടും കമൽഹാസന് പോലും പരാജയപ്പെടേണ്ടി വന്നൊരു ഫീൽഡാണ് രാഷ്ട്രീയം എന്നുള്ളതാണ് അവിടെ വിജയകാന്ത് ഒരു ഒരു പത്ത് ശതമാനം വോട്ടൊക്കെ പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു അതിന് നിരവധി കാരണങ്ങളുണ്ടായിരിക്കാം അവിടേക്കാണ് പ്രധാനമായും ഈ ദ്രാവിഡ പാർട്ടികൾക്ക് വേരുറപ്പുള്ള എ ഡി എം കെക്കും ഡി എം കെക്കും വേറുറപ്പുള്ള ഒരു മണ്ണിലേക്കാണ് വിജയ് പോലെ വിജയ്യുടെ ഒരു സ്റ്റൈൽ എന്താണ് എന്നുള്ള ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള ഒരു മണ്ണിൽ ബി ജെ പിക്ക് ഇത്രയധികം പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും ക്ലച്ച് പിടിക്കാതെ പോയ പോയ മണ്ണിൽ തമിഴ്മാല കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ കോൺഗ്രസ്സിൽ നിന്ന് വിഘടിച്ച് വന്ന് നിരവധി ശ്രമങ്ങൾ നടത്തിയ ഒരു മണ്ണിലാണ് വിജയ് വളരെ പെട്ടെന്ന് വിജയ്യുടെ ഒരു ആകത്തുക ഗുണമെന്ന് പറയുന്നൊരു വല്ലാത്തൊരു ഫാൻ ബേസ് ആയിരിക്കും അല്ലേ ചന്ദ്രകാന്ത് അതുതന്നെ വിജയിയുടെ ആരാധകർ കഴിഞ്ഞ ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി വിജയ് വളർത്തിയെടുത്ത ആരാധകരുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കിട്ടുന്ന ജനപ്രീതി അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്കറിയാം രജനീകാന്ത് ഇപ്പോഴും തമിഴകത്തെ പക്ഷേ വിജയക്കാട്ടിലും വലിയ താരമായിരിക്കാം പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ ധീരമായ അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നടപടിയാണ് നമുക്കൊരു ഇവിടെ ഒരു പാരലായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ എം ജി ആറിനെ തന്നെയാണ് വിജയിക്കിപ്പോൾ അൻപത് വയസ്സായി എം ജി ആർ രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് എലക്ഷന് വന്ന് ആദ്യം മത്സരിക്കുന്നത് അമ്പത് വയസ്സിലാണ് പത്ത് വർഷം കഴിഞ്ഞു അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ അറുപത്തിയേഴിൽ വന്നു എലക്ഷന് വന്നു അപ്പോൾ അദ്ദേഹത്തിന് വെടിയേക്കുന്നു അത്ഭുതകരമായി രക്ഷപ്പെടുന്നു അതുകൊണ്ട് തന്നെ വലിയ ജനപ്രീതി ഉണ്ടാകുന്നു വലിയ ജനപ്രീതി ഉണ്ടായി നിയമസഭയിലേക്ക് ഡി എം കെയുടെ ആളായിട്ട് ജയിക്കുന്നു പിന്നീട് ഡി എം കെ വിടുന്നു സ്വന്തമായ പാർട്ടി ഉണ്ടാക്കുന്നു അതിനേക്കാൾ വലിയ ജനപ്രീതി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് പ്രായം അറുപത്തിയേഴ് വയസ്സാണ് അതുകൊണ്ട് തന്നെ വിജയ് കഴിഞ്ഞ മുപ്പത് ആയിട്ട് ഇവിടെ മുപ്പത് വർഷത്തിന് മേലെ ഈ സിനിമ വന്നിട്ട് പക്ഷേ മുപ്പത് വർഷമായിട്ടുണ്ടാക്കിയെടുത്ത് സ്റ്റാർഡം ഉണ്ട് ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടുന്നതാണ് അത് വേറെ ആർക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ പങ്കുവഹിക്കുന്ന ആളാണ് പക്ഷേ ഈ പ്രായം ഇനി അദ്ദേഹത്തിന് ഏതൊക്കെ റോളാണ് വരാനുള്ളത് തമിഴ് സിനിമയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന റോളുകൾ എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളാണ് വിജയ് സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്തായാലും അടുത്ത രണ്ട് വർഷത്തിനകത്താണ് തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതെ അതിനൊരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അല്ലെങ്കിൽ അതിനുള്ള ഘടകങ്ങൾ ഉണ്ടാക്കുക തന്നെയാണ് അദ്ദേഹത്തിനുള്ള വിജയ് സമയമുണ്ട് രണ്ട് വർഷം സമയമുണ്ട് എന്ന് കരുതാം നേരത്തെ മുതൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും സോങ്ങും ഒക്കെ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് സമയം ഇന്നാണെങ്കിൽ പോലും അതിന് മുൻപ് തന്നെ ഇതിൻ്റെ പ്രവർത്തനം അദ്ദേഹം നടത്തി കഴിഞ്ഞു ശ്രീ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാധാകൃഷ്ണൻ ഈ തമിഴക രാഷ്ട്രീയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ദ്രാവിഡ കക്ഷികൾക്ക് വളക്കൂറുള്ള മണ്ണ് ദ്രാവിഡ കക്ഷികൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് തമിഴകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സിനിമാ പ്രവർത്തകർ കമൽഹാസൻ കമൽഹാസനടക്കം വിജയകാന്ത് അടക്കം അവിടെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി പരാജയപ്പെട്ട ഒരു കളം കൂടിയാണ് തമിഴകത്തിന്റെ രാഷ്ട്രീയം അവിടെ വിജയ്യുടെ സ്പേസ് എന്താണ് ഈ ഇത്തരം ആപ്റ്റ് ഇപ്പോൾ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റിയ ഒരു സമയമാണോ ഒരു കാലാവസ്ഥയാണോ തമിഴകത്ത് ഡെഫിനറ്റ് ആയിട്ട് അല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വിജയ് വരേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു എങ്ങനെ ഒരു നയൻറ്റി സിക്സ് എന്ന ആ കാലം ഉണ്ടല്ലോ ഇപ്പോ നയന്റി ഫൈവ് നയൻറ്റി സിക്സ് ജയലളിതയുടെ ആ ഒരു അഴിമതികൾ ആ അഴിമതികളിനെ തുടർന്ന് വരേണ്ട ജനങ്ങളുടെ ജനങ്ങളുടെ ഒരു അമർശം ഇതെല്ലാം ക്യാപ്റ്റലൈസ് ചെയ്യാൻ രജനിക്ക് ഒരു സമയം ഉണ്ടായിരുന്നു അതായിരുന്നു നയന്റി സിക്സ് അപ്പൊ ആ സമയത്ത് രജനി വന്നില്ല രജനി വന്ന സമയം വളരെ വളരെ മോശമായ ഒരു സമയമായിരുന്നു അത് ഏറെ ഏകദേശം ഒരു ഒരു സൂപ്പർ സ്റ്റാർ എന്നൊരു സൂപ്പർ സംഖ്യയായ ഒരു രജനിയാണ് നമ്മൾ കണ്ടത് ഏകദേശം അതേ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇവിടെയും കാണുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഒന്നിൽ വിജയ് മറ്റേ ഈ അസംബ്ലി ഇലക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സ്റ്റാലിൻ എന്ന് പറയണതും രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്റ്റാലിനും പല വ്യത്യാസങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സ്റ്റാലിൻ അതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല ഒരു ഉം ഏകദേശം ഒരു നാൽപ്പത് കൊല്ലം അങ്ങേര് മറ്റേ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി ആയിട്ടില്ല എടപ്പാടി പളനിച്ചാമി ഏകദേശം ബി ജെ പി സെക്കൻഡ് ടീമായിട്ട് അത് നമ്പർ ടു ആയിട്ടാണ് അവിടെ ഇറങ്ങിയിരുന്നത് അതായിരുന്നു തരണം അത് ആ ഒരു സമയത്ത് വിജയ് വരണ്ട വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിൻ എന്ന ഒരു മനുഷ്യൻ ഡെഫിനറ്റ് ആയിട്ട് ഒരു ലാർജർ ജാൻഡ് ലാർജർ ജാൻഡ് ലാർജർ ദാൻ ലൈഫ് ഫിഗർ ആയിട്ട് ഇന്ന് തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോ അങ്ങേരുടെ പല സ്കീംസ് ആയാലും ശരി ബ്രേക്ക്ഫാസ്റ്റ് സ്കീംസ് ആയാലും ശരി ഇങ്ങനത്തെ പല സ്കീമുകൾ ഇപ്പൊ ഓരോറ്റ അഴിമതിയും സ്റ്റാലിനെ തൊടുന്നില്ല അപ്പൊ ഡി എം കെയിൽ അഴിമതി ഇല്ലയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് അഴിമതിയുണ്ട് അപ്പൊ ആ മിനിസ്റ്റേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ മറ്റേ ഒഫീഷ്യൽസിനെ മാറ്റി മാറ്റി നിർത്തി നിർത്തിക്കൊണ്ട് പുതിയ ഫേസ് കൊണ്ടുവന്നാൽ മാത്രം മതി സ്റ്റാലിൻ ഒരു എഗെയിൻ ഹിൽ ബിക്കം എ ബിഗർ ഹ്യൂമൻ ബീങ് ഇൻഫാക്ട് ഇന്ന് പോലും റൂമേഴ്സ് ഇതുപോലെ മറ്റേ മന്ത്രിസഭയിൽ മാറ്റമുണ്ടെന്ന് പക്ഷെ അത് ഇനിയിപ്പോ അങ്ങേര് യു എസ് പോയിട്ട് വന്നതിന് ശേഷം ഉണ്ടാവുള്ളൂ എന്ന് കരുതുന്നു അപ്പൊ ഒരു 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 മനുഷ്യൻ മനുഷ്യൻ അതിന്റെ കൂടെ ഇറങ്ങിയ നിൽക്കുന്നു മനുഷ്യൻ്റെ സാർ ഈ സ്റ്റാലിന്റെ അപ്രമാദത്തിൽ അത് സംശയമില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് വളരെ കൃത്യമായി തന്നെ തെളിയിക്കപ്പെട്ടതാണ് ഇവിടെ എഐ ഡി എം കെ പല ഘടകങ്ങളായി പോയ വിഘടിക്കപ്പെട്ടു പോയ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ ഈ സ്റ്റാലിനൊപ്പം അല്ലെങ്കിൽ ഡി എം ഒക്കെ ചേരാൻ പറ്റാതെ പോകുന്ന നിരവധി ആളുകളുണ്ട് അവിടെ ബി ജെ പി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അവർ പരാജയപ്പെട്ടു അവിടെയാണ് ഈ പ്രതീക്ഷിക്കുന്ന ഈ വിജയ് ഫാൻസിൻ്റെ ഒരു വലിയ നേരം ചന്ദ്രകാന്ത് പറഞ്ഞ പോലെ വിജയിയുടെ ഒരു വലിയ ആൾക്കൂട്ടാണ് ഫാൻസിൻ്റെ ഒരു ബേസ് ഉണ്ട് മറ്റൊന്ന് എ ഐ ഡി എം കെയിൽ വിഘടിക്കപ്പെട്ട അവരെങ്ങോട്ട് പോകുമെന്നറിയാൻ നിൽക്കുന്ന ഒരുപാട് അണികളും നേതാക്കളും പ്രവർത്തകരും മറ്റുമുണ്ട് അവർക്കൊരുപക്ഷേ ഡി എം കെ യുമായി പൂർണ്ണമായും സഹകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല നിഷ്പക്ഷരായ കുറേ ആൾക്കാരുണ്ട് തമിഴ്നാടിനൊരു രക്ഷകൻ വരുന്നു എന്ന ഫീല് ഇന്നത്തെ പ്രസംഗത്തിൽ പോലും ഈ പറഞ്ഞ പോലെ വിജയ് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമുണ്ട് തമിഴ്നാട് രക്ഷിക്കാൻ വേണ്ടിയാണ് തൻ്റെ കൊടി പതാക എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് വിജയ് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പറയുന്നത് വളരെ കൃത്യ മറ്റേ കൃത്യമായ ഒരു സംഭവമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലും എടപ്പാടി പഴനിച്ചാമി തോറ്റിരുന്നു അതായത് അവിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും എടപ്പാടി പളനിച്ചാമി തോൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എടപ്പാടി പളനിച്ചാമിയുടെ എ ഡി എം കെ തോൽക്കുന്നു പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും എ ഡി എം കെ എന്ന് എത്ര പേരാണ് പുറത്തു വന്നിട്ടുള്ളത് എ ഡി എം കെ എന്ന് ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾക്കോ പോയ ആൾക്കാർ ഇല്ലെങ്കിൽ വിജയനെ ചെന്ന് കണ്ട ആൾക്കാർ അതായത് എ ഡി എം കെയിലെ പ്രമുഖർ എന്ന് പറയാൻ ആരുമില്ല എന്നുള്ളതാണ് ഒരു നിർ ഒരു ആക്ച്വൽ ട്രൂത്ത് ആയിട്ടുള്ളത് അപ്പൊ എ ഡി എം കെ ഇന്നും ഒരു വൈബിൾ പാർട്ടിയാണ് എന്ന് ബിലീവ് ചെയ്യുന്ന ഭൂരിപക്ഷം വരുന്ന എ ഡി എം കെ കാരനൊന്നും എ ഡി എം കെയിലുണ്ട് അതിപ്പോ ഒരു ശശികല വേണ്ട ഒരു ടി ടി വി ദിനകരൻ വേണ്ട ഒരു ഒ പി ഒ പന്നീർസെൽവം വേണ്ട ഇവർ ആരും ഇല്ലാത്ത ഒരു എ ഡി എം കെ പോലും ഒരു വയബിൾ എ ഡി എം കെ ആയിട്ടാണ് അവർ കാണുന്നത് അതിന്റെ കാരണം കാരണൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇലക്ഷനിൽ വന്നിട്ട് അറുപതിനേലെ അറുപതിനു മേലെ സീറ്റുകൾ വന്ന് അറുപത്താറ് സീറ്റുകൾ വന്ന് എം എൽ എലക്ഷനിൽ വന്ന് ഇവർ ജയിക്കുന്നു അതും എടപ്പാടി പഴനിച്ചാമിയുടെ അത് അവരുടെ ലീഡർഷിപ്പിലാണ് ജയിക്കുന്നത് അപ്പൊ ജയലളിതയില്ല ഒരു വലിയൊരു ലീഡർ ഇല്ല അപ്പുറത്താണെങ്കിൽ സ്റ്റാലിനുണ്ട് അതേപോലെ ഒരു ആന്റി ഇൻകമ്പൻസിനുടേ ആ ഒരു തുണ ഡി എം കെക്ക് ഉണ്ട് അത്ര ഉണ്ടായിട്ട് പോലും ഡി എം കെക്ക് നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ എ ഡി എം കെ ഇന്നും ഒരു വൈബിൾ പാർട്ടിയാണ് എ ഡി എം കെ ആണ് ഇന്നത്തെ മെയിൻ ഓപ്പസിഷൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വിജയ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് വിജയ്ക്ക് ഒരു എട്ട് പെർസെന്റ് പത്ത് പെർസെന്റ് വോട്ട് കിട്ടാനുള്ള ആ ഒരു സാധ്യതയുണ്ട് പക്ഷേ വിജയ് വന്ന് ഒന്നോ എ ഡി എം കെ പോലുള്ള ഏതെങ്കിലും ഒരു മേജർ പാർട്ടിയോട് നിന്നില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് വിജയ് ഒരു എയ്റ്റ് പെർസെന്റ് കക്ഷിയായി കക്ഷിയായിട്ട് അല്ലെങ്കിൽ പാർട്ടിയായിട്ട് ചുരുങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഡി എം ഡി കെ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തി പതിനൊന്ന് അസംബ്ലി ഇലക്ഷനിൽ വന്നിട്ട് അവർ ജയലളിതയുടെ കൂടെ നിന്നു അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് അവരൊരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം വോട്ടുള്ള ഒരു പാർട്ടിയായി അവർ മാറിയേനെ അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ എ ഡി എം കെ ഒരു പാർട്ടിയായി നിലനിൽക്കുന്നത് വരെ എ ഡി എം കെ അതേപോലെ ടു ലീവ്സ് എന്ന സിമ്പിൾ ഉള്ളതുവരെ

ആളുകളാണ് സിനിമാ തിയേറ്ററിൽ കഴിഞ്ഞ് ടി വിയിൽ വരുമ്പോൾ തുടർച്ചയായി കാണുന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അതിലൊരാളാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി എഡിറ്റർ കൂടിയായ അപർണ കുറുപ്പ് അപർണ വിജയ്യുടെ അസാധ്യായ ഒരു ഫാനാണ് വിജയ് ചിത്രത്തിൻ്റെയൊക്കെ ആരാധികയാണ് വിജയ് എന്ന് കേട്ടാൽ എന്താണ് കോരത്തിരിക്കുന്ന ഒരാളാണ് അപർണ ഈ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യം ഇനി വിജയ് ചിത്രങ്ങൾ ഏറ്റവും അവസാനത്തെ വിജയ് ചിത്രം റിലീസാകാൻ പോകുന്നു അതിനുശേഷം ചിത്രങ്ങളൊന്നും തിയേറ്ററുകളിലേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും രഞ്ജിത്ത് സാധാരണ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെയാണ് ചെയ്യാറ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ എൻട്രി ആയതുകൊണ്ട് അതിന് ചന്ദ്രകാന്ത് ഇവിടെ പക്ഷേ ഇപ്പം ഞാനടക്കമുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഗോട്ട് റിലീസിനെത്തുന്നു അത് കഴിഞ്ഞിട്ട് ദളപതി സിക്സ്റ്റി നയൻ ഉണ്ട് എന്ന് പറയുന്നു എച്ച് വിനോദ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് അപ്ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് പടമാണുള്ളത് ഈ രണ്ട് പടം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എങ്ങനെയാണ് കാണാൻ പോവുക എന്ന് സംബന്ധിച്ചിടത്തോളം വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കുറച്ചല്ല കുറച്ചധികം വിഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാതലക്കു മര്യാദയൊക്കെ തൊട്ടാണല്ലോ പൊതുവെ മലയാളികളൊക്കെ ആ വിജയ് ആ ഒരു ആരാധനയൊക്കെ തുടങ്ങുന്നത് നമ്മുടെ അനിയത്തിപ്രാവ് അങ്ങോട്ട് പോകുന്നു ബോബൻ ചെയ്ത വേഷം വിജയ് ചെയ്യുന്നു അങ്ങനെ ബോബനോട് തോന്നിയിരുന്ന ആ ഒരു വലിയൊരു ആരാധനയൊക്കെ വിജയിലേക്ക് മാറുക അങ്ങനെ മലയാളികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ഫാൻ ബേസ് വരിക അപ്പോഴും ഈ മെർസല് ഇറങ്ങുന്നത് വരെ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം വിജയ് എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ആരാധകർ കരുതിയിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഈ തുള്ളാതമനം തുള്ളുമ്പോഴാണെങ്കിലും ഖുഷിയൊക്കെ ആണെങ്കിലും വളരെ റൊമാൻ്റിക് ഹീറോകൾ അല്ലെങ്കിൽ ഒരു ഒരു രക്ഷക ഹീറോകളൊക്കെ ആ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള റോളുകൾ വിജയ് ചെയ്തിട്ടില്ല ആ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഇറങ്ങുമ്പോൾ ഈ നേരത്തെ പലരും പറഞ്ഞതുപോലെ ജി എസ് ടി വിവാദം വരുന്നു സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിൽ വിജയ്ക്കെതിരെ വരുന്നു വിജയ് ജോസഫ് വിജയ് ാണ് എന്ന രീതിയിലുള്ള പരാമർശം അപ്പോഴാണ് ഈ ഒരു പക്ഷേ എനിക്ക് ആ ഒരു മിനിറ്റ് വരെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് വിജയുടെ ഫോം എന്നുള്ളത് വിജയ് തന്നെ ഒരു തീരുമാനമെടുക്കുന്നു ഞാൻ ജോസഫ് വിജയ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് ആ ഒരു ട്വിസ്റ്റ് തുടങ്ങുന്നതെന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ പോകുക അത് കഴിഞ്ഞിട്ട് ഒരു അക്ഷരം ഒരക്ഷരമെന്ന് വിജയ് പറയുന്നില്ല പക്ഷേ ആ ആ വോട്ടിൽ സൈക്കിളിൽ പോകുന്ന സമയത്ത് അതൊരു രാഷ്ട്രീയ പ്രവേശനമായിരിക്കും എന്ന തരത്തിലുള്ള വലിയ ഒരു ഒരു ചർച്ചകൾ അവിടെ തുടങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് സർക്കാർ വരുന്നു സർക്കാരിൻ്റെ കണ്ടൻറ്റ് പരിപൂർണമായിട്ട് ആണ് സർക്കാരിൻ്റെ കണ്ടൻറ്റ് ആ ഒരു പടമാണ് വിജയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫുൾ പൊളിറ്റിക്കൽ ഒരു ജോണർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ വിജയ് എന്താണ് പറയുന്നത് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു സൗജന്യമായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നു അതിനെതിരെയാണ് ആ പടം മുഴുവൻ പറഞ്ഞത് നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു സിസ്റ്റം അതെല്ലാം കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തമിഴ്നാട് അപ്പം വിജയ് ആരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് എന്നൊക്കെ ഭയങ്കര ക്ലിയറായിട്ട് വ്യക്തമാകുന്ന ഒരു സാഹചര്യം അതിനിടയിൽ ഡി എം കെ വലിയ വിജയം നേടുമ്പോൾ വിജയം അഭിനന്ദിക്കുന്നു രണ്ട് കക്ഷികളെ അഭിനന്ദിക്കുന്നു നാം തമിഴർ കക്ഷി പിന്നെ വിടുതല ചിരിത കക്ഷി ഈ രണ്ടാമത്തത് വിടുതല ചിരിതയ കക്ഷി ഡി എം കെയുടെ ഭാഗമാണ് അപ്പോൾ ആരെയാണ് ആർക്കൊപ്പമാണ് വിജയുടെ സ്റ്റാൻഡ് ഇത് പോലും പ്രേക്ഷകർ പോലും ഉറ്റുനോക്കുന്ന ഒരു സ്ഥിതി വരുന്നു അതിനുശേഷം ലിയോ വരുന്നു ലിയോ വരുമ്പോൾ ലിയോയിൽ പാട്ട് വരികയാണ് നാൻ റെഡി താൻ എന്ന പാട്ടാണ് വരുന്നത് അപ്പോൾ ആ പാട്ട് ദാ റെഡി ടു കം ടു ദ പൊളിറ്റിക്സ് വിജയ് എത്തുകയാണ് അതിനുള്ള എല്ലാ ഉത്തരവുമാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകര് തമിഴ്നാട്ടിലെ എം ജെ ആറിനെ പോലെ ജയലളിതയൊക്കെ പോലെ നമുക്കറിയാം രജനീകാന്തും കമൽഹാസനും ഒന്നും ആ അതിലേക്ക് വരാൻ കഴിഞ്ഞില്ല നേരത്തെ ചന്ദ്രകാന്തൊക്കെ പറഞ്ഞ കാര്യമാണ് അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ആ ലിയോയിലെ ആ പാട്ട് വന്നപ്പോൾ അത് ഏറ്റെടുക്കുന്ന ഫാൻ ബേസ് വിജയ്യുടെ പൊളിറ്റിക്കൽ എൻട്രി അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലിയോ ഒരു മാസീവ് ഹിറ്റായതിന് പറയൽ ആ പാട്ടിന് കാര്യമുണ്ട് ആ ഒരു ഹിഡൻ ഡയലോഗിനൊക്കെ കാര്യമുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ദ ഗോട്ട് വരുമ്പോൾ അച്ഛനും മകനുമായിട്ട് ഡബിൾ റോളിൽ ഒരു പടം ദളപതി സിക്സ്റ്റി നയൻ എച്ച് വിനോദ് ഒരു ആറ് ദിവസം മുമ്പ് അപ്ഡേറ്റ് വരികയാണ് ഇരുന്നൂറ് ശതമാനം വിജയ് ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ കണ്ടന്റ് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഉറ്റുനോക്കേണ്ടത് അവസാന ചിത്രം ദളപതി സിക്സ്റ്റി നയൻ ആണെങ്കിൽ അത് ഒരു ഫുൾ പൊളിറ്റിക്കൽ പടമായിരിക്കുമോ അതിനകത്ത് വരുന്ന ഡയലോഗുകൾ ആരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങോട്ടാണ് പോകുന്നത് അലയൻസ് ആയിരിക്കുമോ ഒറ്റയ്ക്കായിരിക്കുമോ നിൽക്കുക എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വിജയ് വ്യക്തമാക്കുകയായിരിക്കും ഡി എം കെക്കൊപ്പമാണോ എ ഡി എം കെ പകരമാണോ അവർക്കൊപ്പമാണോ മറ്റൊരു ക്ഷിയാകുമോ സ്റ്റാലിനെ ഒപ്പം നിൽക്കുമോ മറിച്ച് നിൽക്കുമോ ഇതൊക്കെ സിനിമയിലൂടെ വിജയ് കൊടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പൊ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നഷ്ടമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പക്ഷേ സ്റ്റിൽ രാഷ്ട്രീയത്തിൽ വിജയമുള്ള കാലത്തോളം തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലേക്ക് കയറിപ്പോകുമ്പോഴും സിനിമയിൽ നിന്ന് ആരെയും അവർ നഷ്ടപ്പെടുന്നില്ല ആ തരത്തിൽ ഞാനടക്കമുള്ള ആരാധകർക്ക് ആശ്വസിക്കാം എന്നാണ് വിജയിയുടെ പഴയകാല സൂപ്പർ ചിത്രങ്ങൾ കണ്ട ഒരു പക്ഷേ അവർനെ പോലെയുള്ള ആരാധകർക്ക് ഇനിയുള്ള കാലം സിനിമയിൽ വിജയയെ കാണേണ്ടി വരുമെന്ന് വേണം കരുതാൻ നമുക്ക് ധന്യ രാജേന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോകണം ധന്യ ഇത് വിജയിയുടെ തമിഴ് സിനിമയ്ക്ക് തമിഴ് രാഷ്ട്രീയത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് വിജയിയെപ്പോലെ ഒരു സിനിമാതാരം കൂടി എൻട്രി വിജയ് നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ സജീവമാകുന്നു എന്നുള്ളതാണ് പ്രഖ്യാപനങ്ങൾ പ്രസംഗങ്ങളൊക്കെയും സംഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് തമിഴ് രാഷ്ട്രീയത്തിൽ വിജയുടെ സ്പേസ് ധന്യയുടെ നിരീക്ഷണത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയുടെ സ്പേസ് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ലല്ലോ അത് വിജയ് പാർട്ടി തുടങ്ങി പാർട്ടിയിൽ ആരൊക്കെ ചേരുന്നു എന്നതനുസരിച്ചിരിക്കും സി വിജയ് മറ്റ് എനിക്ക് തോന്നുന്നു മറ്റ് തമിഴ് രാഷ്ട്രീയത്തിൽ വന്ന ആക്ടേഴ്സിനുള്ള വ്യത്യാസം വിജയ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു പീക്കിൽ തന്നെയാണ് ആ കരിയർ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സ്ത്രീകളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് അപ്പൊ ഈ ഒരു ഫാൻ ബേസ് ടാപ്പ് ചെയ്യാനാണ് വിജയുടെ മെയിൻ ഉദ്ദേശം രണ്ടാമത്തത് ഈ രണ്ട് ദ്രവീഡൻ പാർട്ടീസും എ ഐ ഡി എം കെ ഡി എം കെ എന്നീ രണ്ട് ദ്രവീഡൻ പാർട്ടീസിനും രാഷ്ട്രീയ അടുത്ത ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ട് തമിഴ്നാട്ടിൽ അവർക്കൊരു ഓപ്ഷനായി ബി ജെ പി എന്ന പാർട്ടി വരാത്തത് കൊണ്ട് വിജയ്ക്ക് അവിടെ ഒരു തേർഡ് ഓപ്ഷനായി വരാൻ പറ്റുമോ എന്നാണ് ചോദ്യം പക്ഷെ എനിക്ക് ഞാൻ ആക്ച്വലി രണ്ടു മൂന്ന് മാസം പോയി വിജയുടെ പാർട്ടിയെക്കുറിച്ചൊരു ഒരു ലോങ് സ്റ്റോറി ചെയ്തിരുന്നു അന്ന് ഞാൻ സംസാരിക്കുമ്പോയപ്പോൾ അവർക്കൊരു വലിയ സ്ട്രക്ചർ ഒന്നും ഇതുവരെയ്ക്കും ഇല്ല അത് മാത്രമല്ല അങ്ങനെ പ്രമുഖരായ ആൾക്കാർ ആ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നയങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെ ഒരു വലിയ തീരുമാനമൊന്നും അവർക്കില്ല അപ്പൊ അത് ചോദിച്ചാൽ അവർ പറയും ഇല്ല ജാതി പാടില്ല അങ്ങനെ ഒരു അവർക്കൊരു പ്ലഡ്ജ് ഉണ്ടല്ലോ ആ പ്ലെഡ്ജിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് പക്ഷെ വിജയ് എന്നൊരാൾ അദ്ദേഹം ഇപ്പൊ കമൽഹാസൻ ഫോർ എക്സാമ്പിൾ പോളിറ്റിക്സ് വരുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ലെഫ്റ്റ് പോളിറ്റിക്സിലാണ് നമുക്കറിയാം രജനീകാന്തിന്റെ പോളിറ്റിക്സ് എന്താ നമുക്ക് ഏകദേശമൊക്കെ അറിയാം കൃത്യമായി അറിയില്ലെങ്കിലും പക്ഷെ വിജയെക്കുറിച്ച് അത്ര പോലും അറിയില്ല വിജയയുടെ ആ കൂടെ അറിയുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ സിനിമാ ഡയലോഗുകളിൽ നിന്ന് മാത്രമാണ് ഇപ്പൊ ഈയിടെ ആയിട്ടാണ് രണ്ടു മൂന്ന് പബ്ലിക് ഫങ്ഷനുകളൊക്കെ വിജയ് ചെറുതായിട്ട് രാഷ്ട്രീയപരമായി സംസാരിക്കാൻ തുടങ്ങിയത് കറപ്ഷൻ പാടില്ല കാസ്റ്റ് പാടില്ല അങ്ങനെ വളരെ ഒരു ഒരു ജനറിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് എന്തായിരിക്കും വിജയുടെ രാഷ്ട്രീയം എന്ന് ആദ്യം വ്യക്തമാണോ തീർച്ചയായും അതായത് ഇന്ന് ഇപ്പൊ വിജയ് പറഞ്ഞത് ഈ ഹൃദയങ്ങളിൽ നിങ്ങൾ എന്നെ ഉയർത്തുമെന്നറിയാം ഇന്നത്തെ ഈ കൊടി തമിഴകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ചിത്രമാണ് ഈ കൊടിയാണ് അങ്ങനെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സംസ്ഥാന സമ്മേളനം അടക്കം നടത്താൻ പോകുന്നു പൊതുസമ്മേളനം അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് കാണാൻ പോകുന്നു അങ്ങനെ ഈ രജനീകാന്തിനും ക്ഷമിക്കണം വിജയകാന്തിനും കമൽഹാസനും ശരത് കുമാറിനും ഒക്കെ സാധിക്കാത്ത ഒരു മാജിക്ക് എന്ന് പറയുന്നത് വിജയ്യുടെ ഫാൻ ബെയ്സാണ് അതിനൊക്കെ കൂടുതൽ ഫാനുകളുണ്ട് ഫാൻസ് ഉണ്ട് എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്ക് കൃത്യമായ ആളുകളുണ്ട് അവരെ ഉപയോഗപ്പെടുത്തുക ഒപ്പം ധന്യ നേരത്തെ പറഞ്ഞതുപോലെ എ ഐ ഡി എം കെയിലൊക്കെ പല ഘട്ട ഘടകങ്ങളായി വീട് വീടിച്ചുപോയ ഐ ഡി എം കെയിലെ കുറെ അണികളുണ്ട് എ ഡി എം കെയോട് എ എം ഡി എ കെയോടും പ്രതിബദ്ധയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഈ സ്റ്റാലിനോട് പോലും എതിർപ്പുള്ള ആളുകൾക്ക് എ ഐ ഡി എം കെയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തവരുണ്ട് അങ്ങനെ ഒരു ഈ വിജയകാന്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് എ ഐ ഡി എം കെ ഡി എം കെയുടെയും വളരെ നെക്റ്റുനെക്ക് പോരാട്ടം നടന്നൊരു സമയത്ത് അദ്ദേഹത്തിന് വിജയിക്കാൻ പോയില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാലിൻ്റെ മാത്രം അപ്രമാദത്തിലുള്ള സ്ഥലത്ത് ഒരു സെക്കൻഡ് ആളായി വിജയിയെ കാണുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ തനിയാ അല്ല അത്രത്തോളം വിജയം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അത് ഞാൻ പറഞ്ഞു ഇതൊരു ഈ പാർട്ടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും അതൊരു ഫാൻ ക്ലബിനെ ഫാൻ ക്ലബിന്റെ സ്ട്രക്ചറിനെ ഒരു പാർട്ടി സ്ട്രക്ചർ ആക്കുന്നത് അത്ര ഒരു കാര്യമല്ല ഫോർ എക്സാമ്പിൾ വിജയകാന്ത് വന്നപ്പോഴും അദ്ദേഹം എപ്പോഴും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വോട്ടുകളാണ് വിജയകാന്തിന് നേടാൻ പറ്റിയത് അതിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇപ്പൊ സീമാന്റെ പാർട്ടി എൻ പിക്ക് അവരും ആ ഒരു ഒരു സ്ഥലത്ത് നിൽക്കുന്ന വിജയ് ആ ഒരു ഡി എം ഡിക്ക് പോലോ അല്ലെങ്കിൽ എൻ പിക്ക് പോലെ ആ ഒരു സ്പേസിൽ നിൽക്കുമോ അല്ല അതിനേക്കാളും മുന്നിലോട്ട് അതായത് ഇനി ഒരു ഇരുപത് ശതമാനം വോട്ട് നേടുന്ന ഒരു പാർട്ടിയായി മാറുമോ എന്നാണ് പക്ഷെ അതിന് വിജയ് കൃത്യമായും ഈ വിജയ് ഇയക്കം എന്ന് പറയുന്ന ഈ ഫാൻ സ്ട്രക്ചറിനെ അതൊരു പാർട്ടി സ്ട്രക്ചർ ആക്കാൻ അവർക്ക് കഴിയണം ഇത് ഇപ്പൊ വിജയുടെ ഫാൻ ക്ലബ് ഫോർ എക്സാമ്പിൾ പല വർഷം വിമർശിക്കപ്പെട്ട ഫാൻ ക്ലബ്ബാണ് പല കാര്യങ്ങളിലും പുകഴ്ത്തപ്പെട്ട ഫാൻ ക്ലബ്ബാണ് പക്ഷെ ആ ഒരു ഫാൻ ക്ലബിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന വ്യത്യാസമാണ് അല്ലേ അത് മാറ്റി പൊളിറ്റിക്കൽ ആക്കാൻ തന്നെ ഇവർക്ക് പറ്റും തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചു വരാം തിരിച്ചുവരാമപ്പം ഇപ്പോൾ നമ്മുടെ സ്ത്രീ ശ്രീ വിജയ്യുടെ വിജയ് ഫാൻസിന്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ സജി കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ചന്ദ്രകാന്ത് തുടരുന്നുണ്ട് ഒപ്പം ശ്രീ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തനം നമ്മുടെ ഒപ്പമുണ്ട് ധന്യരായനുമുണ്ട് വളരെ പെട്ട തിരിച്ചുവരം ഇവിടെ വേളയ്ക്ക് ശേഷം തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് എന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന ചർച്ചയാണ് തലൈവരാകുമോ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് തമിഴ് രാഷ്ട്രീയത്തിലും സിനിമയിലും ശ്രീ സജി എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയിൽ നിന്ന് സിനിമയിൽ വിജയ് നേടിയ സൂപ്പർ ഹിറ്റുകൾ രണ്ടായിരത്തി നാല് മുതൽ കിരീടം വെക്കാത്ത രാജാവ് തമിഴ് സിനിമയിൽ കോടികളിൽ നിന്ന് കോടികളിലേക്ക് വളരുന്ന ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കളക്ഷനുകൾ അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയത്തിലും വിജയ്ക്ക് ആ സൂപ്പർ സ്റ്റാറായി നിൽക്കാൻ സാധിക്കുമെന്നാണോ വിശ്വാസം നിശ്ചയമാക സാർ അവർ വന്ന് അവര് തമിഴ് സിനിമയിലെ വന്ന് എപ്പമോ അവരുടെ പൊളിറ്റിക്കലിൽ വന്ന് അവർ തുടങ്ങി പോയിട്ട് പറഞ്ഞ അവർ നേരത്തെ തന്നെ തന്റെ ആദ്യത്തെ സിനിമകളിൽ തന്നെ തുടങ്ങി പോയതാണ് ജനങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു നടനായിട്ടും ഉണ്ട് പറഞ്ഞപ്പോ തളപതികുജനങ്ങളിൽ അവർ അനുഭവിക്കുന്ന വേദനകളെയാണ് സിനിമകളിലും പുള്ളി സംസാരിക്കുന്നത് അതിനുകൊണ്ട് പുള്ളി ഇപ്പൊ തുടങ്ങിയതല്ല സിനിമയില് നേരത്തെ തന്നെ ജനങ്ങളുടെ നേരത്തെ തന്നെ ജനങ്ങളുടെ വേദനകളൊക്കെ പുള്ളി പറഞ്ഞു വന്നതാണ് പറഞ്ഞോളു സാർ പറഞ്ഞോളൂ കേൾക്കാം ഇപ്പൊ അത് കറക്റ്റാ കറക്റ്റാറേ தளபதி வந்து தன்னுடைய இத்தனை வருஷ கேரியர்ல நாகப்பட்டினம் மீனவர்கள் ப்ராப்ளம் தொட்டு இங்க ஸ்டூடெண்ட்ஸ் ப்ராப்ளம் ஜனங்கள் வெடி வச்சப்ப தூத்துக்குடியில பதிமூணு ஜனங்களை வெடி வச்சு கொண்டப்ப அதிலும் நேரிட்டு சென்று கண்டது இங்கன்னா குறைய நேரிட்டு உள்ள அனுபவங்கள் உண்டு ஜனங்களாய்டு புள்ளி சினிமாவில் மாத்திரம் அபினிச்சு வெறுதை டயலாக் பண்ணதல்ல புள்ளி புள்ளி நேரத்தை ஜனங்களாய்ட்டு உள்ள ஒரு ஜீவிதா எப்பளும் எந்த ஜனங்களுக்கு ஒரு கஷ்டங்களோ காரியங்களோ உண்டாயா നേരിട്ട് പോയി നിന്ന് നോക്കുന്ന ഒരു സ്വഭാവമാണ് സാറിന് അപ്പൊ അതിന് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് സാർ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇവിടുത്തെ ഒരു സി എം ആയിട്ട് വരാനായിട്ട് എല്ലാ ഒരു തകുതിയും ഉള്ള ഒരു ലീഡറായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് സാറിനെ ജനങ്ങളും അത് ഏറ്റെടുക്കും സാറിനെ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആ സ്ഥലത്ത് ഇരുത്തി വെക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ആ വാർത്തയിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇനിയുള്ള പദ്ധതികൾ പ്ലാനുകൾ എങ്ങനെയാണ് ഈ ഒരു വലിയ യാത്ര ജനങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര പ്രതീക്ഷിക്കുന്നുണ്ട് വലിയൊരു പൗസമൂൾ സമ്മേളനം ഉണ്ടാകുമെന്ന ചില സൂചനകളുണ്ട് അത്തരത്തിൽ സജീവമായി തന്നെ ഇനിയുള്ള കാലം രണ്ട് സിനിമകൾ കൂടിയാണല്ലേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആ ഡയറക്ടർ വിനോദ് വിനോത് ഡയറക്ഷൻ പടം വരുത് ഒരു ആരാധകരാണ് ഇത് ഒരു കഷ്ടമായ വിഷയം താ എങ്ങനെ സിനിമ വിട്ട് പോലും വന്ന് വിരുപ്പം ഇല്ല ഇഷ്ടമില്ല പിന്നെ പറഞ്ഞ ഇപ്പൊ തമിഴ്നാടിന്റെ സ്ഥിതി എങ്ങനെയാണ് തമിഴ്നാടിന്റെ അവസ്ഥ എങ്ങനെയാണ് ഒരു ബൂട്ട് ലീഡർ ഇല്ല തമിഴ്നാട് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് കാമരാജനുണ്ടായിരുന്നു അണ്ണാവുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എം ജി ആർ തളഞ്ചറിന് പോയ നല്ല ജനങ്ങളെ കൊണ്ട് സ്നേഹിക്കുന്ന ലീഡേഴ്സ് ഇപ്പൊ ആരും ഇല്ല ഇവിടെ സ്നേഹ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ലീഡേഴ്സും ഇല്ല അപ്പൊ ഒരു നല്ല ലീഡർ വേണം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പൊ സാറ് വന്നതിന് സാറ് തീർച്ചയായിട്ടും ജനങ്ങൾ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ടെന്നില്ല ഇപ്പൊ പാർട്ടി ഇപ്പൊ മാനാട് അടുത്ത സെപ്റ്റംബർ ലാസ്റ്റില് ഞങ്ങൾക്ക് മാനാട് ഉണ്ട് ഈ മാനാട് തളപതി ആരാണെന്ന് പറഞ്ഞ് ഈ തമിഴ്നാട്ടില് കാണിക്കും നമ്മുടെ ഈ നേരത്തെ ഉള്ള ഫാൻസ് അസോസിയേഷനുകളൊക്കെ അത് പാർട്ടി ഘടകങ്ങളായി മാറുകയാണോ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അങ്ങനെയാണോ പദ്ധതി ഈ ഒക്കെ തിരഞ്ഞെടുക്കുക അതിനൊക്കെ പ്രത്യേക രീതികളുണ്ടോ ഇപ്പൊ ഫാൻസ് ക്ലബ് തന്നെ ഞങ്ങളുടെ മക്കളെയൊക്കെ ഇപ്പൊ തമിഴ് വെച്ചു മാറി അതിലുള്ള എല്ലാ ഫാൻസുകാരും ഇതിലുള്ള പോസ്റ്റിങ്ങിൽ മാറാൻ തുടങ്ങി മറ്റു പാർട്ടിയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് മാറിയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട എ ഡി എം കെ ഡി എം കെയിലിരുന്ന് മുന്നാൽ എം എൽ എസ് മിനിസ്റ്റേഴ്സ്മാർ വന്ന് ഇവിടെ ഇങ്ങോട്ട് മാറി വരികയാണ് ജനങ്ങൾ ഒരുപാട് വെൽക്കം ചെയ്യാണ് ഞങ്ങൾക്ക് വരവേൽപ്പ് ഒരുപാട് കൂടുതലുണ്ട് ഒരു നല്ല ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് തമിഴക വെച്ചു അതിന്റെ ലീഡർ ഞങ്ങളുടെ തളപതിയും കാണുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ ശരി തിരിച്ചു വരാൻ ദയവായി തുടരുക ചന്ദ്രകാന്ത് ഇവിടെ ഈ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരാളുടെ അഭാവം തമിഴ്നാട്ടിലുണ്ട് അല്ലെങ്കിൽ ജനങ്ങളോട് കൂടുതൽ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളുടെ അഭാവമുണ്ട് എം ജി ആറിൻ്റെയൊക്കെ രീതി അത്രത്തോളം ജനത്തെ ചേർത്ത് നിർത്തുക അവർ അവർക്കൊപ്പം ഒരാളായി മാറുക താരപരിവേഷമൊക്കെ മാറ്റിവെച്ച് എന്നുള്ളതായിരുന്നു അത്തരത്തിൽ ഏതാണ്ട് ജനത്തോട് നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന ഒരാളാണ് വിജയ് വിജയ്യുടെ പലതരത്തിലുള്ള പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഡയലോഗുകളും ഒക്കെ അങ്ങനെ പലവിധ കാര്യങ്ങൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരാൾ വന്നാൽ ജനത്തിന് നെഞ്ചിലേറ്റ് നടക്കാൻ പ്രയാസമുള്ള ജനതയൊന്നുമല്ല തമിഴ് ജനത തീർച്ചയായിട്ടും സാറിലേക്ക് വരാം സാറിലേക്ക് വരാം സൈ സാർ വരാം അതായത് എന്ത് കാര്യമാണെങ്കിലും ശരി തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ആരാധനയുടെ അംശമുണ്ട് നമുക്ക് രജി എം ജി ആർ വരുമ വിജയിക്കുന്നത് എം ജി ആറിന് ശക്തമായ ഒരു ആരാധകർ ഏറ്റവും അധികം ആരാധകരുള്ള നടനായിരുന്നു എം ജി ആർ എന്ന് മറക്കരുത് അതിനൊപ്പം വന്ന ശിവാജി ഗണേശൻ എന്ന സിനിമയിൽ വന്നിട്ട് കുറച്ച് ചെറിയ കാലം നിന്നിട്ട് അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നുണ്ട് എം ജി ആറിന് ഒരു മാസ് ഹീറോ എന്ന നിലയിലുള്ള വലിയ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഈ സംഭാഷണങ്ങളാണ് തമിഴ്നാട്ടിലെ നേതാക്കളെ സൃഷ്ടിക്കുന്നത് സംഭാഷണങ്ങൾ മാത്രം പോരാ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകാൻ നല്ല തിരക്കഥ ഉണ്ടാവണം ഈ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ തിരക്കഥ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് നമുക്കിതുവരെ അറിയില്ല വിജയ് ഇത് സംബന്ധിച്ച് ആരോടെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്ത് അഭിമുഖങ്ങൾ എവിടെയെങ്കിലും രാഷ്ട്രീയം സംബന്ധിച്ച് കൊടുത്തിട്ടുള്ളതായിട്ട് അറിയില്ല ഈ ഓരോന്ന് ഒരു ഒരു പഞ്ച് ഡയലോഗുകൾ കൊണ്ട് നമുക്കൊരാളെ രാഷ്ട്രീയത്തെ ഒന്നും അളക്കാൻ പാടില്ല സാധ്യമല്ല പക്ഷേ അതിനപ്പുറത്ത് വേറൊരു കാര്യമുള്ളത് ഇതിന് ഒരു മണ്ണ് രൂപപ്പെട്ട് വരുന്നു എന്നുള്ളത് ഈ സജിയൊക്കെ പറയുന്നത് പോലെ തന്നെ താഴെന്നുള്ള താഴെ തട്ടിലുള്ള പല ആൾക്കാരും ഈ മൂന്നാമതൊരു ചോയ്സിനെ തെക്കി തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ബി ജെ പി എന്ന് ജാതി രാഷ്ട്രീയം വളരെ ശക്തിയായിരിക്കും സ്ഥലത്തും അതുപോലെ തന്നെ അവിടെ തമിഴ്നാട്ടിലെ ഹൈന്ദവ വികാരം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലായിരിക്കുകയും ചെയ്യുന്ന അടുത്തോളം കാലം അവിടെ ബി ജെ പിക്ക് വലിയ സാധ്യതകൾക്ക് നമുക്ക് ഇപ്പോൾ കൽപ്പിക്കാൻ പാടില്ല പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരു ആത്മഹത്യാപരമെന്ന് പറഞ്ഞെങ്കിൽ പോലും പക്ഷേ എ ടി എം കെയിലുണ്ടാകുന്ന നേതൃത്വരാഹിത്യം എന്ന് പറയുന്ന സംഭവത്തിലായിരിക്കും മിക്കവാറും ഒരു പുതിയ രക്ഷകൻ ജിയുടെ സിനിമകളിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു രക്ഷകൻ വരുന്നു ആ രക്ഷകനിലേക്ക് കുറേ പേർ അവരുടെ പ്രതീക്ഷ അർപ്പിച്ചാൽ വലിയൊരു മാറ്റം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ മാറ്റം ഉണ്ടാകാത്ത തരത്തിൽ എ ഡി എം കെ ഒന്ന് അല്ലെങ്കിൽ ഡി എം കെ ഒന്ന് എന്ന തരത്തിലേക്ക് രണ്ട് ധ്രുവങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല ഒരു രാഷ്ട്രീയം പ്രത്യേകിച്ച് കാലം മാറുകയാണ് ആളുകളുടെ പഴയ ഡി എം കെ അല്ലെങ്കിൽ ദ്രാവിഡിയൻ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ ആൾക്കാർ മാറും അതുപോലെ തന്നെ ജാതിയെ പറ്റിയുള്ള കൺസേൺസും കൺസെപ്റ്റ്സും മാറും അതുകൊണ്ട് തന്നെ വിജയിക്കൊരു സാധ്യതയുണ്ട് പക്ഷേ നല്ല ശക്തമായൊരു തിരക്കഥ ഉണ്ടാകണം എന്നുള്ള ആയിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ വിജയം അതിലായിരിക്കും ആശ്രയിക്കുന്നത് തീർച്ചയായും സജി അത് തന്നെയാണ് ഈ അനുയോജ്യമായ ഒരു സമയമാണിത് എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ വിജയിക്ക് കാരണം പലതവണ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ വന്ന അദ്ദേഹം പിന്നോട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടു കമൽഹാസന് വിജയിക്കാൻ പറ്റിയില്ല എ വിജയിക്കൊപ്പം ഒരുപക്ഷെ അതിന് മുകളിൽ ഫാൻ ബേസ് ഉള്ള നടനാണ് രജനീകാന്ത് അദ്ദേഹത്തിന് ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിരുന്നു അതിനപ്പുറത്ത് ഈ സ്റ്റാലിൻ്റെ ഒരു അപ്പുറമാതിഥ്യം തമിഴ്നാട്ടിലുള്ള സമയത്ത് ഇത് അനുയോജ്യമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് കരുതുന്നത് എന്തിൻ്റെ ബേസിലാണ് സജി சார் நிச்சயமாக இப்ப அடுத்ததாக உள்ள லீடர்ஸ் வந்து தமிழ்நாட்டுல இல்ல ஐயா ஸ்டாலின் இருக்கிறாங்க ஸ்டாலினுக்கு சாருக்கு அப்புறம் இங்க ஒரு நல்ல லீடர்னு பார்த்தா யாருமே இல்ல பியூச்சர் பார்த்தா தளம் ரொம்ப பிரைட்ஃபுல்லா இருக்குது ஜனங்கள் ஏற்றெடுக்கிற லீடர்ஸ்ன்னு பறிஞ்சு இப்ப இவரை யாரும் இல்ல அதையும் சார் பறிஞ்சது போல தானே இப்ப நமக்கு எம்ஜிஆர் ஒன்றா எம்ஜிஆர் இப்பளும் இப்பளும் தமிழ்நாட்டுல வந்து சோதிச்சு கழிஞ்சா எம்ஜிஆர் தெய்வம் ஆனது ஜனங்களுக்கு அது போல உள்ள லீடர்ஸ் அது கழிஞ்சிட்டு யாரும் தமிழ்நாட்டில் வந்த ഇപ്പൊ തളപതി എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ജയനി തന്നെ പുള്ളിക്ക് എപ്പോഴും എപ്പോഴും ഏത് കാര്യം നോക്കിയാലും ജനങ്ങളുമായിട്ടുള്ള ജീവിതവും ജനങ്ങളുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായാൽ നേരത്തെ ചെന്ന് നോക്കുന്ന കാരണം ജനങ്ങളുടെ ഒരു അഭിപ്രായം ഒരുപാട് കൂടുതലും ഉണ്ട് പിന്നെ ഫ്യൂച്ചറില് തമിഴ്നാട്ടിൽ ഒരു നല്ല ലീഡർസ് ഇല്ല ഇവിടെ പിന്നെ ഇപ്പൊ നടക്കുന്ന ഭരണം തന്നെ ജനങ്ങൾക്ക് ഇഷ്ടമായുള്ള ഭരണമൊന്നും ഇല്ല ഇപ്പൊ പാർലമെന്റിൽ നാപ്പത് സീറ്റ് ഡി എം കെ ജയിച്ചെന്ന് വെച്ചാൽ അത് ബി ജെ പിക്ക് ഉള്ള എതിർപ്പാണ് തമിഴ്നാട് ഗവൺമെന്റിനുള്ള സപ്പോർട്ടായിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ വരുമ്പോ அது எங்க காணும் ஜனங்கள் எங்க வோட்டியும்போது அப்போ நமக்கு மனசிலக்கா பற்றும் இப்ப தான் இவ்வளோ கள்ளக்குறிச்சி நம்ம ஒரு கள்ளசார சம்பவத்தில் ஒருபாடு ஜனங்கள் உண்டு ஜனங்களுக்கு அதுல ஒரு அபிப்பிராய குறவ்மெண்ட் பயத்து அப்போ ஒரு நல்ல லீடர் வேணும்பறிஞ்சு யூத்தும் சரி நமக்கு யூத் சைடும் சரி நம்ம சைடும் சரி நல்ல ஒரு லீடர் வேணும்னு ஒரு பிரதிஷ்ஷின்னு அது தளபதி பூர்த்தி செய்யும்போது விசிக்கணும் അതാണ് അതാണ് സാഹചര്യം നമ്മുടെ അപ്പം ഹരി കൂടിയുണ്ട് ഹരിയും പറഞ്ഞ പോലെ അസാധ്യ ഫാനാണ് വിജയ്യുടെ കാരണം എനിക്ക് തോന്നുന്നു ഹരിയും ഒരു പക്ഷേ ഈ വിജയ് ചിത്രമൊക്കെ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ പോയി കാണുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ എങ്ങനെയാണ് ഈ ഒരു വിജയിലേക്ക് ഹരി ആകർഷിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഹരി അല്ല തീർച്ചയായും നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ ഈ വിജയ് സിനിമകളിലേക്ക് ആകർഷണാവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ സിനിമകൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഈ ഗില്ലി രണ്ടായിരത്തി നാലിലൊക്കെ സിനിമകൾ ആ ഒരു സിനിമയിലേക്ക് വന്നതിന് ശേഷം ഒരു ആക്ഷൻ ഹീറോ ആയി മാറി കഴിഞ്ഞിരിക്കുന്നു തിരുമല എന്ന സിനിമയിലൂടെ ആക്ഷൻ ഹീറോ ആയി അതിനുശേഷം ഗില്ലി പിന്നീടാണ് നമ്മൾ ഈ സച്ചിനും യൂത്തും ഒക്കെ നമ്മൾ റീവിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഗില്ലിയുടെ റീറിലീസൊക്കെ തന്നെ വലിയ ആഘോഷമാക്കിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്ന സിനിമ സെപ്റ്റംബർ അഞ്ചിന് റിലീസ് ആവാനിരിക്കെ തന്നെ ഈ ഒരു ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു കൊടിയുമായി വിജയ് വരുമ്പോഴേക്കും അതിന് മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ് മാത്രമല്ല വിജയം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരിയറിൽ പീക്ക് ടൈമാണെന്ന് എല്ലാവർക്കും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് പീക്ക് ടൈം എന്ന് പറയുമ്പോൾ വിജയ് നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അല്ലെങ്കിൽ പതിനാല് മുതൽ തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ അദ്ദേഹം ഈ സിനിമകളിൽ നടത്തുന്ന ഓഡിയോ ലോഞ്ച് പരിപാടികൾ അത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ സിനിമകളിലെ മാസ് ഡയലോഗുകൾക്കപ്പുറം ഈ ഓഡിയോ ലോഞ്ച് പരിപാടികളിൽ വിജയ് നടത്തുന്ന ഒരു പ്രസംഗങ്ങളുണ്ട് ഈ പ്രസംഗങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയപരമായി വിജയ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നുള്ള വ്യക്തമായ സൂചനകൾ അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മെർസൽ എന്ന സിനിമ സർക്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലിയോ എന്ന സിനിമയിൽ അദ്ദേഹം സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് അച്ഛൻ്റെ ഷഫ്റ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന മകനായി വളരുന്നു കാരണം അച്ഛൻ ആഗ്രഹമുണ്ട് മകനെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ആ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ് വിജയ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒരു കൃത്യമായ പ്ലാനിങ് ഈ ബേസിസിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അതെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ മാത്രം നടക്കുന്നതാണ് അതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതൊന്നുമല്ല പക്ഷേ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു സ്റ്റഡി ഇതിൻ്റെ പിന്നിൽ അദ്ദേഹം വർഷങ്ങളായി തന്നെ നടത്തുന്നുണ്ട് അതിനുള്ള പ്രയത്നങ്ങൾ തന്നെ ഈ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹം ആദ്യം ആകെ ജനങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു അവസരമാണ് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് ഈ ഓഡിയോ ലോഞ്ച് പരിപാടികളിലാണ് അദ്ദേഹം ഈ പ്രസംഗങ്ങൾ നടത്തുന്നത് അത് സിനിമയിലെക്കുറിച്ച് മാത്രമായിരിക്കണം എന്ന് നിർബന്ധമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം എങ്ങനെയായിരിക്കണം തമിഴ്നാട് ഗവൺമെൻറ് മാറേണ്ടത് എങ്ങനെയൊക്കെ ഒരു സർക്കാർ വളരണമെന്ന് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ അദ്ദേഹം എല്ലാ ഓഡിയോ ലോഞ്ച് പരിപാടികൾക്കും കൃത്യമായി പറയണമെങ്കിൽ എല്ലാ സിനിമകൾക്കും ബീസ് എന്ന ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമായിരുന്നു പക്ഷേ ബാക്കിയുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ആരാധകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എന്ന സിനിമയിൽ പല തിയേറ്ററുകളിലും ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു ആദ്യ ഷോട്ടുള്ള ടിക്കറ്റുകളൊക്കെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി വേണം മറ്റുള്ള തിയേറ്ററുകളിലൊക്കെ നോക്കാൻ ടിക്കറ്റുകൾ തന്നെ അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് ഇപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സിനിമ ഇപ്പോൾ എന്ന സിനിമയിൽ തന്നെ ഓരോ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോഴേക്കും മറ്റുള്ള തമിഴ് നടന്മാരെ വെച്ച് നോക്കുമ്പോഴേക്കും അതുണ്ടാക്കുന്ന റെക്കോർഡുകൾ അദ്ദേഹം ഓരോ സിനിമകളിലേക്കും അത് ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ് വേറെയാണ് പക്ഷേ രാഷ്ട്രീയം വേറെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു താരാധിപത്യം എത്രമാത്രമാണെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ ഒരു പീക്ക് ടൈമിൽ അദ്ദേഹം നിൽക്കുമ്പോഴേക്കും സിനിമ തന്നെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഇറങ്ങുക എന്നുള്ളത് ഒരു ചെറിയ തീരുമാനമല്ല ആ ഒരു തീരുമാനത്തിന്റെ പുറത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹം മുന്നോട്ട് വരിക അതിന് കൃത്യമായി തന്നെ ഒരു ഒരു പാത് ലൈൻ അദ്ദേഹം സിനിമകളിലൂടെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഈ ഗോട്ടെന്ന സിനിമയിലെ ആദ്യത്തെ ഗാനത്തിലെ ഒരു ചെറിയ പോഷണി തന്നെ അത് പറയുന്നതുകൊണ്ട് മൈക്കെടുത്ത് ക്യാമ്പയിൻ തുടങ്ങുക എന്ന് പറയുന്നുണ്ട് അതും ഒരു 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 ചെറിയ സെറ്റാരിക്കൽ രീതിയിലാണ് ആ ഒരു പോഷൻ തന്നെ വരുന്നത് അപ്പോൾ ഈ സിനിമകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ സിനിമകളിൽ നിന്നും മാറിക്കൊണ്ട് ഇപ്പോൾ ഗോട്ട് എന്ന ചിത്രത്തിന് ശേഷം എച്ച് വിനോദുമായിട്ടൊരു ചിത്രം സൈൻ ചെയ്തിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതായിരിക്കും അദ്ദേഹത്തിന്റെ അവസാന ചിത്രം എന്ന് മനസ്സിലാക്കുന്നു അതെ ഹരി ഇനി പുതിയ സിനിമയുടെ റിലീസ് എന്ന് പറയുമ്പോൾ പാല പോയ ആളായിരിക്കണം ഒരു പക്ഷേ ഹരി അല്ലേ അതെ തീർച്ചയായും നമ്മൾ കഴിഞ്ഞ സിനിമകളിലൊക്കെ തന്നെ ഇപ്പം ലിയോയ്ക്ക് വരെ നിന്ന സമയത്തൊക്കെ ആദ്യ ഷോയിക്ക് തന്നെ ഫാൻസിൻ്റെ കൂടെ സിനിമ കാണുക എന്നുള്ളത് വേറൊരു അതിന്റെ അതിന്റെ ഒരു ഒരു മൂഡ് എന്താണ് ാണ് അതൊരു വേറെ വൈബാണ് ഇപ്പോൾ ആറ് മണിക്കാണ് ഷോ എങ്കിൽ ഏകദേശം ഒരു അഞ്ച് കൂടി തന്നെ തിയേറ്റർ ഫുൾ ആയിരിക്കും അതിനുശേഷം കൊട്ടും മേളവും പാലഭിഷേകവും പാലഭിഷേകവും ഇപ്പം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ കുറവാണ് പക്ഷേ ഈ ഈ നാസിക് ഡോൾ പരിപാടികളും അതിനുശേഷമുള്ള ബഹളവും ഇപ്പോൾ ടിക്കറ്റുകളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഈ പേപ്പർ വലിച്ചെറിയുന്ന പരിപാടിയൊന്നും ഇപ്പോൾ കാണുന്നില്ല പക്ഷേ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല പക്ഷേ ആർപ്പ് വിളികളും മേളവും ഒക്കെയായി ഒരു ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ഒരു വിജയ് ചിത്രം കാണാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പറയാണെങ്കിൽ വിജയ ചിത്രം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് താരങ്ങളുണ്ടല്ലോ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് അങ്ങനെ അവരുടെ ഇല്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള താരങ്ങൾ വർഷത്തിൽ ഒരു സിനിമയല്ല ചെയ്യുന്നത് അവർ വർഷത്തിൽ ഒരു അഞ്ചാറ് സിനിമകൾ വെച്ച് അവരുടെ അവരുടേത് വരുന്നുണ്ട് പക്ഷെ വിജയ് സംബന്ധിച്ചിടത്തോളം ഒരു ചിത്രം മാത്രമാണ് വർഷത്തിൽ ഒരു ചിത്രം ഒരു സെലിബ്രേഷൻ മൂടാക്കി ആരാധകർക്ക് വേണ്ടി മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിന് ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ ഈ തമിഴ് ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടി ഞാൻ ഒരു വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്താം പക്ഷെ വിജയ് ചിത്രങ്ങൾ നിർത്തുന്ന ഒരു അവസ്ഥയിൽ ഒരു തമിഴ് ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് കാരണം ഒരു ഒരു സെപ്റ്റംബർ അഞ്ചിനാണ് ഗോട്ട് റിലീസ് ആവുന്നത് സെപ്റ്റംബർ ിന് റിലീസ് ആവാനിരുന്ന ദുൽഖർ ചിത്രം തെലുങ്ക് ചിത്രമായ ലക്കി റിലീസ് ഡേറ്റ് അവർ ഭാസ്കറിന്റെ വേറെ ഒറ്റ ചിത്രം പോലും സെപ്റ്റംബർ അഞ്ചിന് ക്ലാഷ് ഇല്ല തമിഴ്നാട്ടിൽ എല്ലാ തിയേറ്ററുകളിലും ആ ദിവസം കളിക്കുന്ന ഒരേ ഒരു സിനിമ ഗോട്ടാണ് അതെന്തുകൊണ്ടാണ് വിജയ്ക്ക് മുന്നിൽ ഒരു ക്ലാഷ് വെക്കാൻ ഒരു താരങ്ങൾക്കും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം ഒക്ടോബർ പത്തിന് രജനീകാന്ത് ചിത്രം വേട്ടയനുണ്ട് സൂര്യ ചിത്രം കങ്കുവുണ്ട് ഇത് തമ്മിലൊരു ക്ലാഷ് നടക്കുന്നുണ്ട് പക്ഷെ സെപ്റ്റംബർ അഞ്ചിന് ഒരു താരങ്ങളും ഒരു മറ്റു സിനിമ പോലും വരാത്തത് വിജയ് ചിത്രമാണെങ്കിൽ ആളുകൾ അതിലേക്ക് തന്നെ കയറുള്ളൂ വേറെ ഒരു സിനിമകൾക്കും ആളുകൾ പോവില്ല അത്രമാത്രം ഇമ്പാക്റ്റ് വിജയ്ക്ക് ഉണ്ട് എന്നുള്ളത് അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ ഒട്ടാകെ അതുകൊണ്ടാണ് ഞാൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ ചെയ്തത് സൗത്ത് ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ വിജയ് ചിത്രം വരികയാണെങ്കിൽ അതിലേക്ക് നീങ്ങും മറ്റൊരു പ്രൊഡ്യൂസേഴ്സും ആ ഒരു സിനിമയ്ക്ക് മുന്നിൽ ക്ലാഷ് വയ്ക്കാൻ വരില്ല അതുകൊണ്ട് തന്നെ ഈ വിജയ് ചിത്രങ്ങൾ മാറുമ്പോൾ ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറുന്നതായിട്ടും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഇൻഡസ്ട്രിയുടെ തന്നെ റവന്യൂ ജനറേഷൻ കുറയും അതൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് കൂടി എടുത്തു പറയുന്നത് ഒരുപക്ഷെ ഹരി ഇത്ര വികാരനിർഭരനായി സംസാരിച്ച മറ്റൊരു ലൈവ് ഉണ്ടാവില്ലല്ലേ വിജയ്ക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ഹരിക്ക് ശരി ശരി ഹരി സജി ഇതാണ് കാരണം നമ്മൾ ഈ വിജയ് ഇൻഡസ്ട്രി പോകുമ്പോൾ രണ്ട് സിനിമകൾ കൂടിയാണ് ആ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന ഒരു ശൂന്യത കൂടി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ തിയേറ്ററുകളെ ചലിപ്പിച്ചിരുന്ന ഒരു നടൻ കോടികളുടെ ബിസിനസ് ദശകോടികളുടെ ബിസിനസ് തിയേറ്ററുകളിലേക്ക് സിനിമ മേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു നടന്റെ ഒരു ശൂന്യത അത് ആ തരത്തിൽ നികത്താൻ ഉള്ള മറ്റൊരാൾ തൽക്കാലം സിനിമയിൽ ഇല്ല അല്ലെ സജിമാർ சினிமாவை பொறுத்தவரை தளபதி எங்களை விட்டு போறதே எங்களுக்கு ரொம்ப கஷ்டமான ஒரு விஷயம்தான் எங்களால் அதை ஏத்துக்கவே முடியல எங்களுக்கு வந்து அவர் ஈக்குவல் டு காட் அவர் வந்து ஒரு கடவுளுக்கு சமமா பாக்குறனாலாம் வந்து ஸ்கிரீன்ல இல்ல ஸ்கிரீனுக்கு இல்லாமயே நான் தளபதி கூட நிறைய பழகிருக்கிறேன் அவருக்கு வண்டியை டிரைவ் பண்ணியிருக்கிறேன் அவரு கூட நான் தங்கி இருந்திருக்கிறேன் அதுக்குள்ள சான்ஸ் எல்லாம் எங்களுடைய ஜெனரல் செக்ரட்டரி மூலமா எங்களுக்கு கிடைச்சிருக்கு ஆனந்த் சார் மூலமா எங்களுக்கு கிடைச்சிருக்குது தளபதியோட ஒரிஜினல் கேரக்டர் என்ன அவர் வந்து எல்லாம் சொல்ற மாதிரி பஞ்ச் டைலாக் மட்டும் பேசுற ஆளு இல்லை அவர் வந்து நிஜமாகவே இந்த சமூகத்து மேல ஜனங்கள் மேல வந்து ரொம்ப அக்கறையா உள்ள ஆளு இப்ப நம்ம கேரளத்துல வந்தப்ப கூட சார் பேசிருந்தாங்க கேரளாவும் தமிழ்நாடும் வந்து என்னுடைய இரண்டு கண்கள்னு பேசியிருந்தாங்க அது அவரோட இதயத்துல இருந்து வந்த வார்த்தைகள் அது வந்து அவர் அந்த அளவுக்கு ஜனங்களை வந்து அந்த அளவுக்கு நேசிக்கிறாரு முதல்ல வந்து கேரளா ஃபேன்ஸையும் சரி கேரளாவுடைய ஜனங்களையும் சரி அவருக்கு மலையாளம் சரி வர பேச தெரியலன்னா கூட மலையாளத்துல பேசணும்னு சொல்லி அவருடைய இதயத்துல இருந்து அந்த வார்த்தைகளை எடுத்து கொடுத்து மலையாளத்துல வாங்கி அந்த வார்த்தைகளை அவர் பேசினாரு மிக நல்ல மனிதர் சினிமாவை விட்டு போறது வந்து எங்களுக்கு மிக வருத்தமான விஷயம் அதே சமயத்துல நமக்கு வந்து ஜனங்களுக்கு நல்லது நடக்குது அப்படிங்குறப்போ இந்த ஒரு லாஸை நாங்க எல்லாருமே மனப்பூர்வமா ஏத்துக்க வேண்டியிருக்கு இப்ப வந்து தமிழ்நாடு ஜனங்கள் எல்லாருமே நல்லபடியா ஒரு வாழ்க்கைக்கு போக போறாங்க நல்லபடியா நிம்மதியா வாழ போறாங்க போது அவருடைய முடிவும் சரி அவர் வந்து ஒரு முந்நூறு கோடி ரூபாய் விட்டுட்டு தான் நல்ல ஒரு சூப்பர் ஸ்டாரா இருக்கும் போதுதான் அந்த இடத்த விட்டுக்கிட்டு அவர் வந்து பொலிட்டிக்கலுக்கு வராரு பொலிட்டிக்கல்ல வந்து அவர் சம்பாதிக்கிறதுக்காக வரல இவ்வளவு நாள் நம்மள ஒரு உச்சத்துல வச்ச தமிழ்நாடு ஜனங்களுக்கு ஒரு மிகப்பெரிய நன்மையை செய்து கொடுக்கும்னு சொல்லி வர்றாரு அவருடைய முடிவை வந்து நாங்க சிறந்த முடிவா பாக்குறோம் ஒரு நல்ல முடிவு அது வந்து பாவப்பட்ட ஜனங்களுக்கு அவர் இன்னும் ஒரு எம்ஜிஆர் இருப்பாருங்கிறதுல எந்த விதமான ஒரு மாற்று கருத்தும் இல்லை ஏன்னா ஒரு மீனவர் பிரச்சனையா இருக்கட்டும் ஸ்டூடெண்ட்ஸ் பிரச்சனையா இருக்கட்டும் பொது ஜனங்கள் பிரச்சனையா இருக்கட்டும் எல்லா பிரச்சனைகளும் நேரடியா நின்று அந்த ஜனங்களுக்கு கூட போன ஒரு மனிதர் வந்து மிக நல்ல ஆட்சியை தமிழ்நாட்டுக்கு கொடுப்பாருங்கிறத நாங்க நம்புறோம்

അവിടെ വന്നിറങ്ങുക പോരാടുക എന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ വിജയകാന്തിൻ്റെയൊക്കെ പിന്നീടുള്ള സിനിമാ കരിയർ നമ്മൾ കണ്ടതാണ് ഈ രാഷ്ട്രത്തിൽ വന്നതിന് ശേഷം അവിടെയാണ് വിജയിയുടെ ഒരു ധൈര്യം വിജയി കാണിക്കുകയും വന്നെത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം അങ്ങനെ കൂടി കാണുമ്പോൾ ഇതിനെ വേണമെങ്കിൽ ഒരു ഞാനിൻ മേൽക്കളിയായി കൂടി കാണാം അല്ലേ എല്ലാ തരത്തിലുമുള്ള സാധ്യതകളെ ശരിക്കും വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി എന്നുള്ള നില തന്നെ എല്ലാവരുടെയും എല്ലാവരും ചെയ്യേണ്ടത് അത് രജനീകാന്തിന് ഒരുപക്ഷെ ഇതിനേക്കാളിലും വലിയ ഫാൻ ബേസ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഇതിനേക്കാളിലും കൂടുതൽ ആൾക്കാർ തമിഴ്നാട്ടിലെ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്ന സമയത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്യാൻ പറയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തിനപ്പുറത്ത് ആർക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം രാഷ്ട്രീയമെന്ന് പറയുന്നത് എല്ലാ ദിവസവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ചെറിയൊരു സംഗതികൾ ഒരു ചെറിയൊരു സംഗതി കൊണ്ട് തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ സ്വഭാവം തന്നെ നഷ്ടപ്പെടാം തമിഴ്നാട്ടിൽ ഈ പറഞ്ഞതുപോലെ മുൻപേ അദ്ദേഹം പറഞ്ഞ പോലെ തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹത്തിന് വരാൻ വലിയ സാധ്യതയായിരുന്നു രജനീകാന്തിന് പക്ഷേ പുള്ളി മടിച്ചു തിന്നും അങ്ങനെ മടിച്ചു നിൽക്കുന്നവരെ പോലും രാഷ്ട്രീയത്തിൽ ഉള്ളവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു ഒരു ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് വിജയുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസുള്ള കമലഹാസൻ വന്നതുപോലെ കുറേ കഴിഞ്ഞിട്ടല്ല വരുന്നത് കമലഹാസൻ വലിയ നടനാണ് കുറേ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിലെ വലിയ ആരാധനാപാത്രമായിരുന്നു പക്ഷേ അദ്ദേഹം വരുന്ന എപ്പോഴാണ് ഈ സിനിമയിലെ റോളുകൾ ഏതാണ്ട് അവസാനിക്കുന്നു എന്നുള്ള സമയത്താണ് വരുന്നത് രജ് വിജയ് അതല്ല വിജയ് കഴിഞ്ഞ് മുപ്പത് വർഷമായിട്ട് നിൽക്കുന്നതിൽ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് പക്ഷേ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് നമ്മൾ ഇതിന് എതിരായിട്ട് വരുന്ന ആൾ എന്ന് വരാൻ വരാൻ പോകുന്നത് ഉദയനിധി സ്റ്റാലിനാണ് ഉദയനിധി സ്റ്റാലിൻ വരുമ്പോൾ ഇതിന് ഈ എന്താണ് പിന്നെ നമ്മുടെ വിജയി വന്നാൽ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ധാരണയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഡി എം കെ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തെ ഡി എം കെയുടെ പ്രവർത്തനങ്ങളെ മാത്രം നോക്കിയാൽ മതി ഡി എം കെ ഇതിനെ നേരിടാൻ വേണ്ടി എത്ര കണ്ട് പിന്നെ തയ്യാറെടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം ഒന്ന് നാൽപ്പത് സീറ്റ് ജയിച്ചു സാധാരണ നാൽപ്പത് സീറ്റൊക്കെ ഒരു പാർട്ടി ജയിച്ചാൽ അവരുടെ വിളയാട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു തരത്തിലും എതിരാളിയെ വളരെ മോശമായിട്ട് എതിരാളികളെ മുഴുവൻ നിഷ നിഷ്പ്രഭമാക്കുന്ന തരത്തിലായിരിക്കും അവരുടെ ഒരു പെരുമാറ്റം ഈ ലോക്കൽ കേഡേഴ്സിൻ്റെയൊക്കെ പക്ഷേ ഞാൻ ഇന്ന് പലരോട് സംസാരിച്ചു വളരെ നല്ല പെരുമാറ്റത്തിലാണ് അവരുടെ സർക്കാരിൻ്റെ ആണെങ്കിലും പാർട്ടി പ്രവർത്തകരുടെ ആണെങ്കിലും അണികളുടെയും പോകാം അതൊരു അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല പരാജിതനെ അടിച്ചമർത്തുന്ന രീതി തന്നെയാണ് ലോകത്തിലെല്ലായിടത്തും ഉള്ളത് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചുള്ളത് അതിനപ്പുറത്ത് ഒട്ടേറെ വികസന പദ്ധതികൾ നമ്മൾ ഈ ഇവിടെ പറയുന്നത് പോലത്തെ പദ്ധതികളില്ല ശരിക്കുമുള്ള ജോലി കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാലിൻ അമേരിക്കയിലേക്ക് പോവുകയാണ് വലിയ നിക്ഷേപ സാധ്യതകൾ നമുക്കറിയാം തമിഴ്നാട്ടിലൊരു നിക്ഷേപ സാധ്യത എന്ന് പറഞ്ഞാൽ വലിയ കോടിക്കണക്കൻ രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ തന്നെയാണ് പോകുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ പത്ര അവിടുത്തെ അവിടെ നിന്ന് നടന്നിട്ടുള്ള പരിപാടികൾ മാത്രം നോക്കിയാൽ മതി ഈ വരാൻ പോകുന്നത് ആരാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം വിജയുടെ ശക്തി എന്താണെന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അത് ഉദയനിധിയെ കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു ചെറിയ സുനാമി ആയിരിക്കില്ല വിജയ് എന്നുള്ളത് അവർക്കറിയാം അതിനെ നേരിടാൻ തന്നെയുള്ള വലിയ തയ്യാറെടുപ്പുകൾ ഡി എം കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളതെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത സജി അങ്ങനെ നമുക്ക് വിജയ് നേരിടാൻ പോകുന്നത് വമ്പന്മാരോടാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ബേസുള്ള ഡി എം കെ പോലെയുള്ള ഒരു സംഘടനയോടാണ് മറുവശത്ത് എ ഐ ഡി എം കെ ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്കൊപ്പം ഉറച്ചു നിൽക്കാൻ അണികളുണ്ട് അവിടെ വേണം രാഷ്ട്രീയത്തിൽ ഒരു പരിചയവും ഇല്ലാത്ത ഇപ്പോൾ പക്കാ രാഷ്ട്രീയക്കാരൊന്നുമല്ലോ നിങ്ങളൊക്കെ ആരാധകർ മാത്രമാണ് അപ്പോൾ അതിനുള്ളൊരു ബേസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമാണോ சாத்தியமாகலாம் சாத்தியமாகாமலும் போகலாம் இறைவன் கையில தான் தீர்ப்பு இருக்குது தளபதி ஒரு நல்ல முயற்சியை போய் எடுத்திருக்கிறாரு வர்ணம் அவர் அமைக்கலன்னு சொன்னாலும் ஒரு அவருக்கு ஒரு முப்பது நாற்பது எம்எல்ஏ கிடைச்சாலும் நிச்சயமாக அவர் முப்பத்தி ஒண்ணுல ஆட்சி அமைக்கிற வாய்ப்புகள் இருக்கும் எங்களை பொறுத்தவரை இரண்டாயிரத்தி இருபத்தி ஆறுல தளபதி மட்டும்தான் ஆட்சி அமைக்க வேண்டும் என்று நாங்க உழைக்கிறோம் முடிவு தளபதி கையிலும் பொதுமக்கள் கையிலையும் இருக்குது அவங்க என்ன தீர்ப்பு கொடுப்பாங்கன்னு எங்களுக்கு தெரியலனாலும் நிச்சயமாக மக்கள் ஏற்றெடுக்கக்கூடிய ஒரு சக்தியாக நீங்க சொல்ற மாதிரி ஏடிஎம்கே மிகப்பெரிய சக்தி டிஎம்கே இன்றைக்கு ஆட்சியில் இருக்கக்கூடிய மிகப்பெரிய கட்சிகளை இரண்டு ஜாம்பவான்களை நாங்கள் எதிர்த்து பொது ஜனங்களுக்காக இன்று அரசியலை நாங்கள் தொடங்கியிருக்கிறோம் ஜனங்கள் மிகப்பெரிய வரவேற்பு கொடுக்கறாங்க அது எந்த அளவுக்கு போக போக இருக்குங்கிறது இனி எங்களுக்கு ரெண்டு வருஷங்கள் இருக்குது ரெண்டு வருஷங்கள்ல ஜனங்கள் எந்த விதமான ஒரு நல்ல தீர்ப்பை தரும்படி தருமாறு த தர்ற அளவுக்கு நாங்கள் நடந்து போவோம் அப்படியே இல்லைனாலும் எங்களுக்கு கிடைக்கக்கூடிய அந்த எம்எல்ஏக்களை வைத்து நாங்கள் மக்கள் பணி செய்வோம் அடுத்ததாக நிச்சயமாக நாங்கள் ஆட்சி அமைக்கும் அளவுக்கு உறுதியாக செயல்படுவோம் இருபத்தி ஆறு எங்கள் இலக்கு இறைவன் இறைவனர்களால் நிச்சயமாக நாங்கள் ஆட்சி அமைப்போம் இல்லை என்றாலும் பொது ஜனங்களின் முழு முழு ஆதரவை நாங்கள் எடுத்து ஆட்சி அமைக்கும் அளவிற்கு மிகப்பெரிய மாபெரும் சக்தியாக தளபதி அவர்கள் வருவார் என்பதில் ஐயப்பாடு இல்லை ചന്ദ്രകാന്ത് എന്താണ് വിജയിയുടെ ഈ ഭാവി പരിപാടികൾ എന്നുള്ളത് അതായത് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഒരുപാട് പേര് പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നേക്കാം അവരെ സ്വീകരിക്കുക ഒപ്പം തൻ്റെ കൂട്ടത്തിലുള്ളവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംവിധാനം ഈ വലിയ വിമർശനം ഇതുവരെ സംസ്ഥാന ഭരണത്തിനെതിരെയൊക്കെ സിനിമകളിൽ കൂടി ചില വിമർശനങ്ങൾ ഉന്നയിച്ചപ്പുറത്തേക്ക് പേഴ്സണലി അറ്റാക്ക് ചെയ്യുക അഴിമതിക്കെതിരെ സംസാരിക്കുക അങ്ങനെ വലിയ തോതിലുള്ള വിമർശനത്തിലേക്കൊന്നും വിജയി പോയിട്ടില്ല ഇനി രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ അത്തരം സംഭാഷണങ്ങളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും മറ്റും പോകേണ്ടി വരും അത് ഒരു പക്കാ രാഷ്ട്രീയക്കാരനല്ലാത്ത വിജയിക്ക് എങ്ങനെ വഴങ്ങും എന്നുള്ളതും കാത്തിരുന്നു കാണണമല്ലേ ഈ അസാധ്യമായ പല കാര്യങ്ങളുമാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അരവിന്ദ് കേജ്രിവാൾ ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് ഒരിക്കലും ആരും ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ കരുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോട് രാഷ്ട്രീയക്കാരിൽ വളരെ കുറച്ചു പേര് മാത്രമേ കണ്ടുള്ളൂ സാധ്യ അനന്തമായ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടേക്ക് ഇതുപോലെ വലിയ ജനപ്രിയനായ ജനപ്രീതിയുള്ള ഒരാൾ വരുന്നു അദ്ദേഹത്തിന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഘടകങ്ങളുണ്ട് ഈ രസികർ മന്ത്രങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടി മുഴുവൻ സമയം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ചാലഞ്ചാണ് രണ്ട് ഈ വിജയമെന്ന് പറയുന്നത് വലിയ മൂന്ന് തലമുറയായി അല്ലെങ്കിൽ രണ്ട് തലമുറയായിട്ട് ഭരണത്തിൽ ഇരിക്കുന്നു മൂന്നാം തലമുറയെ രാ ഒരു രാജ രാജ പരമ്പര പോലെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളുടെ മുമ്പിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ആദ്യ രാഷ്ട്രീയ ചെറിയ കാൽവെയ്പ് നടത്തുന്നത് തീർച്ചയായിട്ടും വിജയ് എന്ന് പറഞ്ഞ ആൾക്ക് പിന്നിൽ എന്തായാലും കുറേയൊക്കെ ആളുകൾ വരും കാരണം അദ്ദേഹത്തിന് ഒരു ഫാൻ ബേസ് ഉണ്ട് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകൾ കാണും അതായത് നാല് ചതുഷ്കോണ മത്സരത്തിലേക്ക് പോവുകയാണ് എന്ന് വന്നാൽ ഒരു വലിയ രീതിയിലുള്ള എന്ത് പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും കുറച്ചൊക്കെ എതിർപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പം ഇതെല്ലാം മാത്രമല്ല ചെറിയ ഇൻസിഡൻറ്റുകളായിരിക്കാം ഒരു രാഷ്ട്രീയ ഒരു തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എഴുതി തള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പോകുന്ന ഒരാളായിരിക്കില്ല വിജയ് എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു കാപ്പി കുടിക്കുന്നതിനൊരു ദോശ കഴിക്കുമ്പോൾ പെട്ടെന്ന് മറിച്ചിട്ടിങ്ങി കിട്ടുന്ന പോലെ ആയിരിക്കത്തില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നെ സമയം പിടിക്കും രണ്ട് കൊല്ലം എന്ന് പറയുന്നത് അത്ര ചെറിയ കാലയളവല്ല പക്ഷേ വലിയ രാഷ്ട്രീയ പാർട്ടി വളരാനുമൊക്കെ വലിയ കൂടുതലൊന്നുമല്ല കുറേ കൂടെ കാലമെടുക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ വിജയ് എന്നുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എടുത്ത് അങ്ങനെ മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാകണം എന്ന് തോന്നുന്നില്ല കാരണം ഈ ഒരാൾ അദ്ദേഹം ഈ ഹരി പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാസ് ഓഡിയോ റിലീസിലുമൊക്കെ അദ്ദേഹം ഇതിനുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് സൂചന കണ്ട് അല്ല നമുക്ക് പിന്നെ പഠിക്കാൻ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ആ എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനകത്തെ മറ്റ് ഘടകങ്ങൾ എന്താണ് എന്നുള്ളതും കൂടി അറിഞ്ഞിട്ടായിരിക്കും അദ്ദേഹത്തിലേക്ക് വരിക ഏതായാലും ഘട്ടം എന്ന നിലയിൽ അദ്ദേഹം ഒരു വിജയം തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു തീർച്ചയായും ഹരി സൂപ്പർ ഹിറ്റ് ആകും വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം എന്നുള്ള പ്രതീക്ഷയിലാണല്ലേ അങ്ങനൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇപ്പം വിജയ് ഇപ്പം പീക്ക് ടൈമിൽ നിൽക്കുകയാണെന്ന് എല്ലാവരും പറയുന്നില്ല ആ ഒരു പീക്ക് ടൈം മുതലെടുക്കുക ഇപ്പോൾ ചന്ദ്രൻ സാർ പറഞ്ഞ പോലെ തന്നെ കമലഹാസൻ വരുന്നത് ലേറ്റർ സ്റ്റേജിലാണ് കമലദാസിൻ്റെ സിനിമകളൊക്കെ തന്നെ വലിയ പരാജയങ്ങളായി മാറി അദ്ദേഹം തന്നെ ഒരു കടക്കണിയിൽ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാവം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ ഒരു സ്പോട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ് വിജയം സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഫേസിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചടങ്ങിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് അത് നിസ്സാര ഇമ്പാക്റ്റ് ആയിരുന്നില്ല മണിക്കൂറുകളോളം ആഹാരം പോലും കഴിക്കാതെ അദ്ദേഹം ആ ഒരു ചടങ്ങിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ വാർത്താശ്രദ്ധ നേടിയിരുന്നതാണ് അപ്പോൾ ഇതെല്ലാം ആ ഒരു ചെറിയ ചെറിയ ചവിട്ടുപടികളാണ് അതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായി അദ്ദേഹം അതിന് അതിനു മുമ്പ് ഒരു സിനിമ മാത്രം കമ്മിറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി അത് പൂർണ്ണമാകുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബാക്കിയുള്ള പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം സമയം മാറ്റി വെക്കുമ്പോഴേക്കും കൃത്യമായ പ്ലാനിങ് അതിനകത്തുണ്ട് അതിനകത്ത് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ആ പ്ലാനിങ്ങുകൾ അദ്ദേഹം നൽകിയിരിക്കുന്ന സൂചനകളിലൂടെ പ്ലാനിങ്ങുകളിൽ വെച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡി എം കെ പോലെ പാർട്ടിയിൽ എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ വിജയം ഒരു ഒരു വലിയ മുന്നേറ്റം വിജയമെന്ന് ഞാൻ പറയുന്നത് വലിയ വലിയൊരു മുന്നേറ്റം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കും അദ്ദേഹത്തെ തീർത്തും എഴുതിള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് നന്ദി ഹരി അപ്പം രാജേന്ദ്രൻ ഒപ്പം ശ്രീ സജി ഫാൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് ശ്രീ കോർഡിനേറ്റർ ഒപ്പം മാധ്യമപ്രവർത്തകൻ ശ്രീ രാധാകൃഷ്ണൻ എന്നിവർ ചർച്ചയുടെ ഭാഗമായി വിജയ് എന്താത്ഭുതങ്ങൾ കാട്ടും തമിഴകത്ത് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം അതേതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മറ്റ് പരിപാടികൾ ഭാവി പദ്ധതികൾ തമിഴ് ജനത ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണണം നമസ്കാരം